ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാലയത്തിൽ വച്ച് സത്സംഗം നടന്നു. ട്രസ്റ്റ് ചെയർമാൻ വി വി തമ്പാൻ്റെ അധ്യക്ഷതയിൽ പ്രമോദ് കുന്നാവ് സത്സംഗം നയിച്ചു. ജീവിതപാതയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും അവയ്ക്കുള്ള പരിഹാരം സനാതനധർമ്മത്തിലൂടെ വളരെ ലളിതമായി അവതരിപ്പിക്കുകയും ചെയ്തു. സനാതനധർമ്മത്തിൻ്റെ അതിബൃഹത്തായ ശക്തിയെക്കുറിച്ച് പ്രമോദ് ജി ഊന്നിപ്പറഞ്ഞു. കുടുംബ ബന്ധങ്ങളുടെ മൂല്യത്തെക്കുറിച്ചും ബന്ധം ദൃഢമാക്കുന്നതിനും നാം അനുഷ്ഠിക്കേണ്ട ചര്യയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പി കെ ചന്ദ്രശേഖരൻ, ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ സ്വാഗതവും വിദ്യാലയ സെക്രട്ടറി നന്ദിയും പറഞ്ഞു. ഇത് ലോകത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും നല്ല ഒരു ധർമ്മത്തിൻ്റെ പേരാണ് സനാതനധർമ്മം. പക്ഷെ നമ്മളെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? താടിയൊക്കെ വെച്ച് സന്യാസിയായി ജീവിക്കേണ്ട സാധനമാണ് ഇത്. അങ്ങനെ ഒരു വിഭാഗം ഉണ്ട്, അവരുള്ളത് കൊണ്ടാണ് നമുക്കിത് പറയാൻ സാധിക്കുന്നത്. ഋഷി തുല്യരായിട്ടുള്ള ആൾക്കാർ, അവർ വനാന്തരങ്ങളിൽ തപസ് ചെയ്തിട്ട് അവർ ആർജിച്ചിരിക്കുന്ന നന്മകൾ നമുക്ക് തന്നതാണ് നമ്മളിപ്പോൾ പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. അവർ നിർബന്ധമായും വേണം, പക്ഷേ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് ഭൗതിക സാഹചര്യവും കൂടെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അല്ലേ? അപ്പോൾ വേണ്ടേ? ഇല്ലാതെ ഇങ്ങനെ നടക്കില്ല. നമുക്ക് എങ്ങനെ അതിന് സാധാരണക്കാരായ മനുഷ്യർക്ക് ഇത് എങ്ങനെ ആർജിക്കാൻ സാധിക്കും? സനാതനധർമ്മ വിശ്വാസം ആചരിച്ചുകൊണ്ട് നമുക്കിതെങ്ങനെ ആചരിക്കാൻ എങ്ങനെ നമുക്കിത് ആർജിക്കാൻ സാധിക്കും എന്നതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന കാര്യം. മൈൻഡിനെ റെഡിയാക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച ജീവിതത്തെ അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മൈൻഡിനെ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് ഭാരതം ലോകത്തിന് കൊടുത്തിട്ടുള്ള അമൂല്യങ്ങളിൽ അമൂല്യങ്ങളായ ഒരു സാധനമാണ് സനാതനധർമ്മം എന്ന് പറയുന്ന സാധനം. ഇത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് പ്രയാസം അനുഭവപ്പെടേണ്ടി വരില്ല. പ്രയാസവും വിഷമങ്ങളും ഉണ്ടാകും, തൊട്ടടുത്ത നിമിഷം തന്നെ അതിനെ ഓവർകം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇതില്ലാത്തവൻ ആരും ഉണ്ടാവില്ല കേട്ടോ. ഈ പറയുന്ന എനിക്കും ഉണ്ടാവും വിഷമങ്ങൾ, പ്രയാസങ്ങളുണ്ടാവും, ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ പരാജയം ഉണ്ടാകുമ്പോൾ അത് തന്നെ ചിന്തിച്ച് പുണ്ണാക്കുകയില്ല, തൊട്ടടുത്ത നിമിഷം തന്നെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിനെ റെഡിയാക്കിയെടുക്കുവാൻ വേണ്ടി ഭാരതം ലോകത്തിന് കൊടുത്തിട്ടുള്ള സുപ്രസാധനത്തിൻ്റെ പേരെന്താണ്? സനാതനധർമ്മം എന്നുള്ളതാണ്. ഇത് ഒരു വേ ഓഫ് ലൈഫാണ്. ഈ സാധനം നമ്മൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു സങ്കുചിത മതാടിസ്ഥാനത്ത് കാണുന്ന സാധനമല്ല, ഇത് ജീവിതത്തിൻ്റെ നയരേഖയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇതും സൂപ്പറായിട്ടുള്ള ഒരു നിയമമാണ് ഈ ഒരു സാധനം. എന്താണത്? എന്താണോ നിങ്ങൾ ഒരു ദിവസം ചിന്തിച്ച് കൂട്ടുന്നത് ആ ചിന്തകളെ മാത്രമേ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ചില ആൾക്കാർ പറയുന്നുണ്ടല്ലേ, രാവിലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് ചിന്തിച്ചു പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ പോക്കണം. ഇത് സത്യമാണ്, ഇത് ഇത് ലോ ആണ്, നിയമമാണ്. ഗീതയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, തൈത്തിരി ഉപനിഷത്തിലും കഠോപനിഷത്തിലും ഒക്കെ ഇതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുതിയ അതായത് പുതിയതായിട്ടുള്ള ഒരു വേർഷനിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഉപനിഷത്ത് വാക്യങ്ങൾ അതേപോലെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ, ചില ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ, കാരണം ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുകയില്ല, ഈ സാധനം റിജക്റ്റ് ചെയ്തു പോകും. പല കാര്യങ്ങളും അങ്ങനെയാണ്. പരിത്രാണായ സാധൂനാം വിനാശനായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന് ഞാൻ പറഞ്ഞാൽ നടക്കുമോനെ? സംഭവിച്ചു കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മൈൻഡ് അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യും. പക്ഷെ അതിനെ പുതിയൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യും. ആ നടക്കുമല്ലോ ഇത്. അതായത് ചങ്ക് ബ്രോ ആയിട്ട് പറയണമെന്നർത്ഥം. നമ്മൾ കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. കുട്ടികളോട് എന്ത് പറയണം? അമ്മമ്മ എന്ത് പറയണം കുട്ടികളോട്? ചങ്ക് ബ്രോ ആണ് എന്നുള്ള രീതിയിലേ പറയാൻ വേണ്ടി പാടുള്ളൂ. ഇല്ലെങ്കിൽ കുട്ടികളെന്ത് പറയൂ? അമ്മമ്മ പഴം പുരാണം പറയുന്നു അമ്മമ്മേ. കുട്ടികൾ നിങ്ങളുടെ അടുത്തിരിക്കില്ല, പല അമ്മമാരും പറഞ്ഞിട്ടുണ്ടോ എന്തെന്ന് ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടേക്ക് പോകും. ഓനൊരു 10 മിനിറ്റ് എൻ്റെ മുമ്പിൽ വന്ന് ഇരിക്കട്ടെ. എന്താ കാരണം? അപ്പോൾ തന്നെ അമ്മ പഴം പുരാണ പറയുക. ഏത് പഴമ്പുരാണ്? ഞാനുണ്ടല്ലോ പണ്ട് ഇന്ന പോലെ അന്ന് നടന്നിട്ട് സ്കൂളിൽ പോയത് പോലെ എന്നാ പറയുക. ഇത് കേൾക്കുമ്പോൾ തന്നെ കുട്ടിയുടെ മൈൻഡ് എന്താവും? റിജക്റ്റ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് കുട്ടികൾ ഇത് കേൾക്കാനിരിക്കാത്തത്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയാൻ വേണ്ടി പോകുന്നത്.
ഇതിൽ ഒരു വാക്ക് ഞാൻ നിങ്ങൾ കൃത്യമായി നെഞ്ചോട്ട് ചേർത്ത് പിടിച്ച് ഡെയിലി ഒരു അഫർമേഷൻ എന്നുള്ള രീതിയിൽ പറയേണ്ട ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജപയജ്ഞമായിട്ട് പറയേണ്ടുന്ന കാര്യമാണ് അഫർമേഷൻ എന്നാണ് പുതിയ വാക്ക്. ജപയജ്ഞമാണ് ഇത്. ഗീതയിലൊക്കെ കൃഷ്ണൻ വളരെ മനോഹരമായിട്ട് ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. നമ്മളെല്ലാം ഒന്നും പഠിക്കണ്ട, നാല് വേദങ്ങളും ഉപനിഷത്തും ഇതിഹാസവും ഇതൊന്നും അരച്ച് കലപ്പണം വേണ്ട. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മുടെ കുടുംബാംഗങ്ങളുമായി സത്സംഗത്തിൽ ഒരുപോലെ ചർച്ച ചെയ്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫിനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം പവർഫുള്ളായിട്ടുള്ളതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, എൻ്റെ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത്. പലരും പല രീതിയിൽ പറയും, പല ഇന്ന വാക്കാണോ ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറയും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ്, അത് നിങ്ങൾ പഠിച്ചാൽ നല്ലതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി പഠിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത സന്തോഷവും സമൃദ്ധിയും വന്നത്. ഇതെനിക്ക് തന്ന ആളുടെ പേരും കൂടെ ഞാൻ പറയാം. ഞാൻ അദ്ദേഹത്തോടുള്ള ഗ്രാറ്റിറ്റ്യൂഡും കൂടെ ഇപ്പോൾ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആൾ തന്നെയാണ്, നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്, റാവൽജി എന്ന് പറയും. പാച്ചമംഗലം ശ്രീധരൻ നമ്പൂതിരി കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ? അദ്ദേഹം അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയി. പാച്ചമംഗലം ശ്രീധരൻ നമ്പൂതിരി. ഞാനൊരു ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിട്ട് അദ്ദേഹം വന്നു. അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ ക്ഷേത്രത്തിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പോകുന്ന ആളാണ്. അമ്മയൊക്കെ ആ രീതി ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ പോകും. ഏഴാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അമ്പലത്തിലൊക്കെ പോകും. അങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹവുമായിട്ടുള്ള സമ്പർക്കത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ, അദ്ദേഹം എന്നോട് പറഞ്ഞത് ഐതിഹ്യമാല എന്ന് പറയുന്ന പുസ്തകം വായിക്കണം എന്നുള്ളതാണ്. വായനയുടെ ലോകത്തേക്ക് ആദ്യം എന്നെ കൈപിടിച്ച് ചേർത്തത് എൻ്റെ അധ്യാപകരല്ല, ഈ പാച്ചമംഗലം ശ്രീധരൻ നമ്പൂതിരിയാണ്. കാരണം എന്താണ്, എനിക്കിഷ്ടമില്ലാത്ത പുസ്തകങ്ങളായിരുന്നു ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ഒന്നും വായിക്കാൻ ഇഷ്ടമൊന്നുമില്ല, മാർക്ക് കിട്ടുന്നത് അതുകൊണ്ട് വായിക്കുകയാണ്. പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം, ഇത് ഐതിഹ്യമാല എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, അത് വാങ്ങി വായിക്കണം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ആദ്യം എൻ്റെ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറിയിൽ നിന്നാണ് ഈ പുസ്തകം വാങ്ങിച്ചത്. അത് ഞാൻ ആദ്യം വായിക്കുന്നതോടുകൂടിയാണ് എനിക്ക് വായനയുടെ ഒരു ആനന്ദം അനുഭവിക്കാൻ തുടങ്ങിയത്. അദ്ദേഹമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ അദ്ദേഹത്തോടുള്ള ഗ്രാറ്റിറ്റ്യൂഡും ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹമാണ് ഈ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബേസ് തന്നത്. അതിനുശേഷം ഞാൻ ഇതിങ്ങനെ പഠിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയത് ശരിക്കും പറഞ്ഞാൽ ഒരു 15-16 വർഷമായിട്ടുള്ളൂ കേട്ടോ. അത് മുമ്പ് ഞാനും ഇതേപോലെ ഇങ്ങനെ കുറേ വായിച്ചു പഠിച്ചു കാര്യങ്ങൾ എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ചു എന്നുള്ളിരുന്നു. പക്ഷേ വിദ്യാനികേതനിലേക്ക് വന്നപ്പോഴാണ് കൂടുതൽ അഡ്വാൻസ് ലെവലിലേക്ക് ഞാൻ പോയത്. അഡ്വാൻസ് ലെവലിലേക്ക് പോയിട്ട് പഠിച്ചപ്പോഴാണ് ഇതിൻ്റെ ശരിയായ ആനന്ദം എന്താണെന്ന് അനുഭവിച്ചിട്ട് അറിയാൻ സാധിച്ചത്. അതിൽ കൃഷ്ണൻ പറഞ്ഞ വാക്കിതാണ്, സ്വൽപ്പമഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയ. വളരെ എളുപ്പത്തിൽ നമ്മുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ഭാഷയിലാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ഈ വാക്കുണ്ടായത്. സ്വൽപ്പമഭ്യസ്യ ധർമ്മസ്യ, സ്വൽപ്പമഭ്യസ്യ ധർമ്മസ്യ, ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ അല്പമാചരിക്കൂ, സ്വൽപ്പമാചരിക്കൂ, കൂടുതലൊന്നും ചെയ്യണ്ട. സ്വൽപ്പമഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയ എന്നുള്ളതാണ്. ഈ രണ്ടാമത്തത് നിങ്ങൾ വളരെ പവർഫുള്ളായി പെർഫെക്റ്റായിട്ട് പഠിക്കണം. ത്രായതേ മഹതോഭയ എന്ന് വെച്ചാൽ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ സ്വൽപ്പമായിട്ട് അഭ്യസിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾക്ക് ശക്തിയുണ്ട്, പവറുണ്ട് എന്നാണ് ഭഗവാൻ കൃഷ്ണൻ 5000 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾക്കൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞു തന്ന വാക്ക്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ച് എല്ലാ ദിവസവും, ഞാൻ ഏകദേശം ഒരു 10-16 വർഷമായിട്ട് എല്ലാ ദിവസവും രാവിലെ പറയുന്നൊരു വാക്കാണിത്. ചിലപ്പോൾ യാത്രയിലായിരിക്കും പറയുക, നടന്നു പോകുമ്പോൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ വെറുതെ പറയും, സ്വൽപ്പമഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോഭയ എന്നിങ്ങനെ അഫർമേഷനായിട്ട് പറയും. ഇതുകൊണ്ടുണ്ടാവുന്ന സന്തോഷവും ആനന്ദവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വരും. ആ ധാർമ്മിക മൂല്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് നമുക്ക് റീഡിസൈൻ ചെയ്യാൻ സാധിക്കുക നമ്മുടെ ലൈഫിനെ എന്നതിനെ കുറിച്ചിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്താണ് ഈ ധാർമ്മിക മൂല്യങ്ങൾ എന്നുള്ളതാണ്. കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് പറയുക. ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ലാസ്റ്റ് ഉണ്ടാകും. നമ്മൾ ഇന്നൊരു പഠനമാണ്, പ്രസംഗിച്ചിട്ട് പോകുന്നതല്ല. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കണം. ഞാൻ ആദ്യം തന്നെ ദിനചര്യയെക്കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. ദിനചര്യ അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളിത് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ റിസൾട്ട് കിട്ടില്ല കേട്ടോ. എന്തും നിങ്ങൾക്ക്
എന്താണോ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആ സാധനത്തെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു സനാതനധർമ്മ വിശ്വാസമാണ് നമ്മുടെ. എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ്, അതാണ് അത്ര ഭയങ്കര പവർഫുള്ളാണ്. എന്തും നിങ്ങൾക്ക് എന്താണോ, ചില ആൾക്കാർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം തന്നെ കയ്യിലേക്ക് വരും. ചില ആൾക്കാർക്ക് ഒരു രണ്ടാഴ്ച വേണ്ടി വരും, ചില ആൾക്കാർക്ക് ഒരു മാസം വേണ്ടി വരും. അവരുടെ പവർ അത്രയും സൂപ്പർ ആവാത്തതുകൊണ്ടാണ്. അതാവണമെന്നുണ്ടെങ്കിൽ ഈ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ ആചരിക്കണം, ഡെയിലി ആചരിക്കണം, വിട്ടുവീഴ്ചയില്ലാതെ ആചരിക്കുക എന്നുള്ളതാണ്. എന്താണ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സനാതനധർമ്മ വിശ്വാസം പറയണത് നേരത്തെ നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ചുരുങ്ങിയത് സൂര്യോദയത്തിന് ശേഷം ഉറങ്ങിയിരിക്കാൻ പാടില്ല, ഉണർന്നിരിക്കണം. ചുരുങ്ങിയതാണ്, ഇതിൻ്റെ താഴോട്ടേക്ക് വരണം. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മൈൻഡ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യമെങ്കിലും മിനിമം പറയുന്നത്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പാടില്ല, നമ്മൾ ഉറങ്ങിയിരിക്കാൻ പാടില്ല, ഉണർന്നിരിക്കണം. അതിനേക്കാൾ ഒരു മണിക്കൂർ മുമ്പേ, ഒന്നര മണിക്കൂർ മുമ്പേ എഴുന്നേൽക്കാൻ പറ്റിയാൽ സൂപ്പറായി, സൂപ്പറായി, ഒരു സംശയം വേണ്ട, അത്രക്ക് സൂപ്പറാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പിന്നെ വേറൊരു പ്രത്യേകത, നിങ്ങളിത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അലാറം വെക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. കുറച്ച് ദിവസം, ഒരു 90 ദിവസത്തെ കണക്കൊക്കെ ഞാൻ പറയാറുള്ളത്. ചിദാനന്ദപുരി സ്വാമികൾ ഒരു 6 മാസത്തെ കണക്കാണ് പറഞ്ഞത്, 180 ഡേയ്സിൻ്റെ കണക്കാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത്, ഞാൻ അദ്ദേഹത്തെക്കാൾ വലിയൊരാളായത് കൊണ്ടല്ല പറയണത്, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, പവർഫുള്ളായിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞ, ചിദാനന്ദപുരി സ്വാമികൾ പിന്നെ അത്രക്ക് ടോപ്പിൽ റേഞ്ചുള്ള, എനിക്കിങ്ങനെ പറഞ്ഞിട്ട് പോകാം, നാളെ ഇപ്പം നിങ്ങൾ നടന്നില്ലെങ്കിലും എന്നോടൊന്നും വരികൊന്നും ചോദിച്ചില്ല. ചിദാനന്ദപുരി സ്വാമികളാകുമ്പോൾ ലോകം മുഴുവൻ കേൾക്കും, ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രം കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കുറച്ച് ഡേറ്റ് കൂട്ടി പറഞ്ഞതാണ്, ദിവസം കൂട്ടി പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് 180 ഡേയ്സാണ്, 6 മാസം, 180 ദിവസം ചെയ്താൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് ആ സാധനം കയ്യിൽ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷെ ഞാൻ പറയണത്, എനിക്കിപ്പോൾ അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, ആരും ഒന്നും അങ്ങനെ ചോദ്യം ചെയ്യാനും വരും തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു 90 ദിവസം ചെയ്താൽ മതി. 90 ദിവസം ചെയ്താൽ തന്നെ 91-ാമത്തെ ദിവസം മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് അടുക്കാൻ വേണ്ടി തുടങ്ങും, അടുക്കാൻ തുടങ്ങും, സിഗ്നലുകൾ വരാൻ തുടങ്ങും. ഇങ്ങനെ സന്തോഷത്തിൻ്റേതായിട്ടുള്ള ഒരു അലയൊലികൾ കുടുംബത്തിലുണ്ടാവാൻ തുടങ്ങും. അതിങ്ങനെ വരുമ്പോൾ അതിനെ അപ്പോൾ തന്നെ നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ വേണേ ആസ്ക്, ഇതാണ് ഇതിൻ്റെ നിയമം, ഇതാണ് എഴുതിയെടുത്തിട്ട് പഠിച്ചാലാണ് നല്ലത്, നിങ്ങൾ എത്രത്തോളം ഇത് വീട്ടിലെത്തുമെന്ന് അറിയില്ല. ആസ്ക്, ഇതിൻ്റെ നിയമതാണ്, ആസ്ക്, ചോദിക്കുക. സരസ്വതിയോടോ ഭാരതമാതാവിനോടോ ശ്രീകൃഷ്ണനോടോ ശിവനോടോ ആരോട് വേണേൽ ചോദിക്കുക. ആസ്ക്, ബിലീഫ്, വിശ്വസിക്കുക. ചോദിച്ചാൽ മാത്രം പോരാ, ഞാൻ PSC ഫസ്റ്റ് റാങ്ക് തരണം എന്ന് ശിവഭഗവാനോട് ചോദിക്കുന്നു, എനിക്ക് ലഭിച്ചിരിക്കുന്നു ഫസ്റ്റ് റാങ്ക്, ബിലീവ്. ശിവഭഗവാനോട് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം വേറെ അപ്പീലില്ല, കിട്ടിയിരിക്കുന്നു, എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഇതായിരിക്കണം നമ്മുടെ ചിന്ത, ബിലീഫ്, ആസ്ക്, ബിലീഫ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിശ്വാസം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ സിഗ്നൽസുകൾ വരാൻ തുടങ്ങുമ്പോൾ അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തുടങ്ങണം. സിഗ്നൽസുകൾ വരാൻ തുടങ്ങും, ചെറിയ ചെറിയ സിഗ്നൽസുകൾ വരാൻ തുടങ്ങും, അപ്പോൾ ചേർത്ത് പിടിക്കണം. ഇത് വളരെ വളരെ നിർബന്ധമാണ്. ഇൻസ്പയർഡ് ആക്ഷൻ എന്നാണ് അതിൻ്റെ പേര്, ഇൻസ്പയർഡ്. ഞാൻ ഈ ചില വാക്കുകളൊക്കെ വളരെ കടുകട്ടി പറയും കേട്ടോ, അതിന് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ഇൻസ്പയർഡ് ആക്ഷൻ, അപ്പോൾ ആക്ഷൻ എടുക്കണം. ചോദിച്ചു, വിശ്വസിച്ചു, PSC ചെയർമാൻ വിളിക്കൂ. ഇത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ, എന്തിനാണ് എടുക്കുന്നത്? ആക്ഷനില്ല, ഇൻസ്പയർഡ് ആക്ഷനില്ല, മനസ്സിലായില്ലേ? കയറി എടുക്കണം അപ്പം തന്നെ. എന്ത് വേണം? PSC ഫസ്റ്റ് റാങ്ക് കിട്ടിയ വിവരം വിളിച്ചു പറയാൻ വേണ്ടി പോവുകയാണ്, ആ വിശ്വാസത്തിൽ ഫോൺ അറ്റൻഡ് ചെയ്യണം, മനസ്സിലായില്ലേ? ഈശ്വര, എൻ്റെ മാർക്ക് 0 ആണെന്ന് അറിയാനാണോ? ഈ ചരിത്രത്തിൽ ഇതുവരെ ഒരാളും 0 മാർക്ക് വാങ്ങിച്ചില്ല. ഇതാ ഒരു 0 മാർക്ക് വാങ്ങുന്ന കാരണം പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ചിന്ത വന്നാൽ പോയി, വിശ്വാസം തകിടം മറിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഇൻസ്പയർഡ് ആക്ഷൻ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ്? റിസീവ്, സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുക. ഈ 4 നിയമങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് റാങ്ക് കിട്ടുമ്പോൾ വിചാരിക്കും, അയ്യോ എനക്ക് IAS ആയാൽ മതി, ഫസ്റ്റ് റാങ്ക് മതിയോ, പോയി. സകലതും തകിടം മറിയും.
മനസ്സിലായില്ലേ? ഇത് ഞാൻ നിങ്ങളെ കണക്ട് ചെയ്യണേ, കണക്ട് ചെയ്യണേ, മനസ്സിലാ? കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ യഥാർത്ഥ ഇത് കിട്ടുക. ശരി, അപ്പോൾ അതിന് എന്ത് വേണമെന്നാണ് പറഞ്ഞത്? ആദ്യം രാവിലെ ചോദിക്കുക, പ്രപഞ്ചത്തോട് ചോദിക്കുക, കിട്ടിയതായി വിശ്വസിക്കുക, ആക്ഷൻ എടുക്കുക. വന്നു, ആക്ഷൻ എടുക്കുക, ഇൻസ്പയർഡ് ദ ആക്ഷൻ, റിസീവ്, നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഇതാണ് നാല് നിയമങ്ങൾ. ഇത് എഴുതി പഠിക്കണം, നിങ്ങൾ പഠിച്ച് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. ശരി, ഏതായാലും രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രധാന സനാതന ധർമ്മം ആചരിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്, സൂര്യോദയത്തിന് മുമ്പേ എന്ത് തന്നെയായാലും നമ്മൾ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. എഴുന്നേറ്റാൽ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് സനാതന ധർമ്മം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഞാൻ മുതിർന്നവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. കുട്ടികളുടെ രീതി വേറെയാണ്, മുതിർന്നവരെ കുറിച്ചിട്ട് നമ്മളെ കുറിച്ചിട്ട് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. കുട്ടികളുടെ രീതി വേറെയാണ്. കൃത്യമായ ഗൈഡ്ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്, മാർഗനിർദ്ദേശം തന്നിട്ടുണ്ട്, ഇങ്ങനെ എഴുന്നേൽക്കണം. ഇതെല്ലാം സയൻസുമാണ്, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സയൻസ് ഇല്ലാത്തൊരു സാധനം സനാതന ധർമ്മം പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്ത് ചോദിച്ചോ, എല്ലാം സയൻസാണ്. സയൻസ് ഇല്ലാത്തൊരു സാധനം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് സയൻസാണെന്നുള്ള ചിന്തയിൽ വേണം നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന കാര്യം കട്ടിലിൽ അവിടെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയും. ബേസായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത്. അഡ്വാൻസ് ലെവലിൽ കുറച്ചുണ്ട്, ചില ആൾക്കാർക്ക് ഇത് ഇത് ഒരുപാട് തവണ കേട്ടിട്ടുള്ളവരാണ്. ഒന്നും കൂടി റിവിഷൻ എടുക്കുക. ഇത് കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് വേണ്ടി മാത്രം ഇതിൻ്റെ അടുത്ത ലെവലിലേക്കുള്ള ക്ലാസ് ഞാൻ തരാൻ തയ്യാറാണ്. അതായത് ഇപ്പം നമ്മൾ ശിശുവാടിക്ക എന്നൊക്കെ പറയും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ LKG UKGയിലുള്ള ആ ഒരു കാര്യങ്ങൾ, ബേസായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെല്ലെ LP കയറണം, UPയിലേക്ക് കയറണം. അത് കഴിഞ്ഞാൽ മെല്ലെ ഡിഗ്രി തലം, പിന്നെ PG തലത്തിലേക്ക് കയറണം. PG തലത്തിലൊക്കെ ഈ സനാതനധർമ്മം പഠിച്ചാലുണ്ടല്ലോ. എൻ്റെ അമ്മോ, നിങ്ങൾ വിചാരിക്കും ഇത്രക്ക് ഭയങ്കര സാധനമാണോ ഇത് എന്ന് നമ്മൾ വിചാരിക്കും. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള സാധനമാണ്. എന്ത് രസമായിരിക്കും എന്നറിയോ, ജീവിതം കാണുന്ന കാഴ്ചകളെല്ലാം മനോഹരമായിരിക്കും. അതാണ് പ്രത്യേകത, കാണുന്ന കാഴ്ചകളെല്ലാം മനോഹരമായിരിക്കും. റോഡിലിറങ്ങിക്കഴിഞ്ഞാൽ നന്മയുള്ള മനുഷ്യനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ PG ലെവലിലെത്തിയാൽ, സനാതനധർമ്മത്തിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലെത്തിയാൽ, റോഡിലിറങ്ങിയാലേ ഒരു മോശം കാര്യം കാണില്ല, കാണുന്നതെല്ലാം സൂപ്പർ. നന്മകളെ മാത്രം കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരും. അപ്പം ബേസിക് ലെവലിൽ നമുക്കിതൊന്നും ഉണ്ടാവില്ലേ. ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ട് നാളെ തന്നെ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചേക്കണ്ട. ഇതിങ്ങനെ പഠിച്ച് ആചരിച്ച്, പഠിക്കൽ മാത്രമല്ല ആചരിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ഗാലറിയിലിരുന്ന് കളി കണ്ടിട്ട് കാര്യമില്ല, കളത്തിലിറങ്ങി കളി തുടങ്ങണം. ഇന്ന് മുതൽ കളിക്കാൻ തുടങ്ങണം, കളത്തിലിറങ്ങിയിട്ട് ഇന്ന് മുതൽ. സിമ്പിൾ കാര്യമാണ്, കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. കട്ടിലിൻ്റെ മുകളിൽ തന്നെ ഒരു കുറച്ച് സമയം ഇരിക്കുക, ഇതാണ് ഒന്നാമത്തെ കാര്യം. വളരെ ഈസിയാണ്, ഇരിക്കാൻ പ്രയാസമുണ്ടോ? ഒരു അപ്പം നമ്മൾ എഴുന്നേൽക്കേണ്ടുന്ന സാധാരണ സമയത്തിനും കുറച്ച് നേരത്തെ എഴുന്നേൽക്കേണ്ടി വരും, കാരണം എനിക്ക് അവരൊരു സമയം വേണമല്ലോ. ആ സമയത്തിന് കണക്കായിട്ട് എഴുന്നേൽക്കേണ്ടി വരും. ഇരുന്നിട്ട് ഒന്ന് കൈയൊന്ന് ഇങ്ങനെ വെച്ചിട്ട് കൈ നോക്കിയിട്ട് പറയുക, കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേത് ഗോവിന്ദ, പ്രഭാതേ കരദർശനം എന്ന് പറയാം. ഇത് ചൊല്ലിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കൈയൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നാൽ, ഈ മന്ത്രമൊന്നും എനിക്കറിയില്ല ഞാനെന്ത് ചെയ്യും എന്നൊന്നും ചിന്തിക്കേണ്ട, ജസ്റ്റ് അവിടെ ഒന്ന് ഇരുന്നാൽ മതി. ഇരുന്നിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊന്നും ഇങ്ങനെ ഇരുന്നാൽ മതി. ഇരിക്കുന്ന സമയത്ത് നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പറഞ്ഞത് ഇപ്പോഴത്തെ അത്യന്താധുനിക സയൻസാണ്. ഏതൊരു മനുഷ്യൻ്റെയും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ബോഡി വെർട്ടിക്കൽ ആകുമ്പോൾ ഹാർട്ടിന് ബ്ലഡ് പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 30 സെക്കൻഡ് വേണമെന്ന് പറഞ്ഞത് അത്യന്താധുനികമായിട്ടുള്ള മെഡിക്കലാണ്, മെഡിസിനാണ്. ഈ ആരോഗ്യ രംഗത്തിലുള്ള എല്ലാ ആൾക്കാരും പറയണത് ഇതാണ്. ഇപ്പോൾ എന്താണ്, നിങ്ങൾ എഴുന്നേറ്റാൽ ഉടൻ തന്നെ നടക്കാൻ പാടില്ല, അവിടെ ഒന്ന് ഇരിക്കണം. ഹൊറിസോണ്ടലായിട്ടുള്ള ബോഡി വെർട്ടിക്കൽ ആകുമ്പോൾ ഹാർട്ട് ആൻഡ് ബ്ലഡ് പ്രഷർ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 30 സെക്കൻഡ് എങ്കിലും വേണം. അപ്പോൾ നമ്മൾ ഒരു മിനിറ്റെങ്കിലും അവിടെ അങ്ങനെ ഇരിക്കുക. ഈ മന്ത്രം ചൊല്ലാൻ പറ്റിയാൽ സൂപ്പറായി, ചൊല്ലിയിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല, 50% റിസൾട്ട് കിട്ടും. അങ്ങനെ ചൊല്ലിയതിന് ശേഷം പിന്നെ ചെയ്യേണ്ട കാര്യമാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സാധനം. ഇതാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾ. ആദ്യം തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് ജന്മം നൽകിയ അമ്മയ്ക്ക് നന്ദി പറയണം. ഫസ്റ്റ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും പറയണം, ഇല്ലെങ്കിലും പറയണം, താങ്ക് യു മൈ മദർ. അമ്മ രാവിലെ തൻ്റെ മുമ്പിൽ വന്നതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടി കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ആദ്യം അമ്മയുണ്ടാവണം. അമ്മയെ നമ്മൾ മുമ്പിൽ കാണണം.
ഇന്നലെ വരെ ചിലപ്പോൾ അമ്മ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആക്കിയിട്ടുണ്ടാവും, അതൊന്നും തൽക്കാലം ചിന്തിക്കാൻ പാടില്ല. തനിക്ക് ഈ ലോകത്തേക്ക് വന്ന് ഈ ഭൗതിക സാഹചര്യങ്ങളെ അനുഭവിക്കാൻ വേണ്ടി അവസരം തന്ന ആദ്യത്തെ ഒരാൾ എൻ്റെ അമ്മയും അച്ഛനുമാണ്. അതുകൊണ്ട് ആദ്യം അമ്മയ്ക്ക് താങ്ക് യു, താങ്ക് യു, താങ്ക് യു മൈ മദർ എന്ന് പറയണം. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇമോഷൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. എല്ലാം അങ്ങനെയാണ്, ഈ ഒരു ഇമോഷൻ നിങ്ങൾ പുറപ്പെടുവിക്കണം, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പറയണം. മനസ്സിലായില്ലേ? വെറുതെ വായന കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഗുണമൊന്നും കിട്ടില്ല. രണ്ടാമത് അച്ഛന് നന്ദി പറയുക എന്നുള്ളതാണ്. മൂന്നാമത് തന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാർക്ക് നന്ദി പറയണം. ഗുരുത്വം എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടാതെ ജീവിതത്തിൽ ഒരു നന്മയെയും നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഗുരുത്വം എന്ന് പറയുന്ന സാധനം ഉണ്ടാവണം, നിർബന്ധമാണ്. എത്ര പ്രായം ചെന്നവർക്കും വേണം, എത്ര ചെറിയ ആൾക്കാർക്കും വേണം. അതുകൊണ്ട് തന്നെ ആദ്യ പാഠം പഠിപ്പിച്ചിരിക്കുന്ന ഓർമ്മയുള്ള ഗുരുനാഥന്മാർക്ക് ഒരു താങ്ക്സ് പറയുക. താങ്ക് യു, താങ്ക് യു മാസ്റ്റർ, പേരൊക്കെ പറയാൻ പറ്റുമെങ്കിൽ ഉത്തമമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടുന്നത്, പിന്നെ ആർക്കാണ്? ആ ഭൂമിദേവി എന്നായില്ല, ഭൂമിദേവി എന്നായില്ല. രണ്ട് ഈ മൂന്ന് പേര്, അതായത് അച്ഛൻ, അമ്മ, ഗുരുനാഥൻ, ഇത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടുന്നത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ്, തൻ്റെ ശരീരത്തോട് ഞാൻ നന്ദി പറയണം. ഇതാണ് അടുത്ത പണി. ഇതൊക്കെ എത്ര പവർഫുള്ളായിട്ട് പറഞ്ഞതുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് ഇതിന് പറയുന്ന പേര്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്ന് പറയും. തൻ്റെ ശരീരത്തോട് നന്ദി പറയണം. കിഡ്നിക്കൊരു നന്ദി പറയുക, ഹാർട്ടിനൊരു നന്ദി പറയുക, നെഞ്ചിൻ്റെ ഇങ്ങനെ കൈ നോക്കുക, എന്നിട്ട് പറയുക, നീ എത്ര കാലമായി എനിക്ക് വേണ്ടി പണിയെടുക്കുന്നു, ഞാൻ ഇതുവരെ നിന്നെ ഓർമ്മിച്ചിട്ടില്ല കേട്ടോ, സോറി കേട്ടോ, സോറി, നിനക്ക് ഞാൻ നന്ദി പറയുന്നു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു മൈ ഹാർട്ട് എന്ന് പറയുക. വിവേകാനന്ദ വിദ്യാപീഠത്തിലേക്ക് യാത്ര ചെയ്യുവാൻ വേണ്ടി എന്നെ സഹായിച്ച എൻ്റെ കാൽപാദമേ, അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുക. ആലങ്കാരികമായിട്ട് തന്നെ പറയുക. നിങ്ങൾ വിചാരിക്കും ഇതല്ലേ എന്തിനാ, ഇതല്ലേ എൻ്റെ സാധനം തന്നെ, ഇതിന് ഞാൻ എന്തിനാണ്? ഇതിനെ ആചാര്യന്മാർ പറയുന്ന വാക്ക് എന്താണെന്നറിയോ? കൈ ഞാനല്ല, കൈ ഞാനല്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, അങ്ങനെ പറയുന്ന കേട്ടില്ലേ? ഈ കൈ ഞാനാണോ? അല്ല. കണ്ണ് ഞാനാണോ? അല്ല. എൻ്റെ ഒരു കഥയൊക്കെ പറയുന്നത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കണ്ണ്, കൈ, മൂക്ക്, ചെവി, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞാനല്ല, എൻ്റേതാണ്. മനസ്സിലായി? അപ്പോൾ ഞാൻ ഈ സാധനം എനിക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ ഞാനതിനെ ഒരു ദിവസമെങ്കിലും ഓർക്കണം എന്നുള്ളതാണ്. സയൻസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ, സയൻസ് പറഞ്ഞു, സയൻസാണിത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കാലുകൾക്ക് നന്ദി പറയുക, ഹാർട്ടിന് നന്ദി പറയുക. ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ചേട്ടാ ഇത്. ഹാർട്ട് അറ്റാക്ക് കുറയുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അതും കൂടി ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് കുറയും. ഒരു സംശയം, സിഗ്നൽ എങ്കിലും കിട്ടും നിങ്ങൾക്ക്? അറിയാതെ കൊണ്ട് അറ്റാക്ക് വരില്ല, മനസ്സിലായില്ലേ? സിഗ്നൽ എങ്കിലും വരും, ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്നുള്ള തോന്നിച്ചെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കും. ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും, ഉറപ്പാണ്. അപ്പോൾ ഹാർട്ടിന് കിഡ്നിക്ക് നന്ദി പറയണം, കിഡ്നിക്ക് നിർബന്ധമായിട്ടും പറയണം ഇന്നത്തെ കാലഘട്ടത്തിൽ. കരളിന് നന്ദി പറയണം, ലിവറിന് നന്ദി പറയണം, കണ്ണുകൾക്ക് നന്ദി പറയുക, ചെവികൾക്ക് നന്ദി പറയുക. അങ്ങനെ നിങ്ങൾക്ക് ഏതിനോടൊക്കെ പറയാൻ സാധിക്കുമോ അത്രയും നല്ലതാണിത് എന്നർത്ഥം, അത്രയും നല്ലതാണ്. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളറിയാതെ നമ്മുടെ ഹാർട്ടിനെ ദോഷകരമാകുന്ന പ്രവൃത്തിയിൽ നിന്നും മെല്ലെ മെല്ലെ നമ്മുടെ മൈൻഡ് നമ്മളെ പിൻവലിക്കാൻ തുടങ്ങും. ഹാർട്ടിൻ്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേഷ്യം വരുന്ന സമയത്ത് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് ചില ഐഡിയകൾ നമുക്ക് പറഞ്ഞു തരും. അതിന് ടൂളുകളുണ്ട്, ഞാൻ ടൂൾ ജാസ്റ്റ് സമയം പറഞ്ഞുതരാം. ചില ചിന്തകൾ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ടുവരാൻ മൈൻഡ് നമ്മളോട് പറയാൻ വേണ്ടി തുടങ്ങും. ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴും, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്, ഹാർട്ടിനെ ദോഷകരമാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ രസമുകുളങ്ങൾ അത് റിജക്റ്റ് ചെയ്യും. ഡോക്ടർ കാണേണ്ടി വരില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മളോട് പറയും വേണ്ട 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 എന്ന് പറയും. അപ്പോൾ ആക്ഷൻ എടുക്കണേ. ഇനി ആക്ഷൻ എടുക്കാൻ നമ്മൾ പാടില്ല. വേണ്ട എന്ന് പറയുമ്പോൾ വേണം വേണം എന്ന് പറയാൻ വേണ്ടി പാടില്ല. അകയുടെ ചെറിയ ആൾക്കാർക്ക് നമ്മളോട് തന്നെ സ്വയം പറയും അല്ലേ, നമ്മളോട് തന്നെ സ്വയം പറയും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളോടൊരു ഒരു ലിറ്റിൽ ടോക്സ് വരാൻ തുടങ്ങും. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വേണ്ടേ വേണ്ടേ എന്ന് പറയും. അപ്പോൾ നമ്മളെന്ത് പറയും? വേണം വേണം. എന്താണ്?
ടേസ്റ്റിന് അത് രസം മുകളങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വേള വേണമെന്ന് പറയാൻ വേണ്ടി പാടില്ല. അപ്പോൾ ആക്ഷൻ എടുക്കണം. വേണ്ടെന്ന് പറയുമ്പോൾ ആ കറക്റ്റാണ് വേണ്ട, അപ്പോൾ റിജക്റ്റ് ചെയ്യാനുള്ള ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരണം. ഇതാണ് അവിടെ നടക്കുന്ന സയൻസ്, ഇതാണ് ഓട്ടോമാറ്റിക്കലി വരും. കുറച്ച് ദിവസം 90 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നലെ വരെ ഉണ്ടായിട്ടുള്ള അനാരോഗ്യകരമായ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും അകലം പാലിക്കാൻ വേണ്ടി നിങ്ങളോട് ആരും പറയേണ്ടി വരില്ല. നിങ്ങളോട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഉൾവിളി എന്നൊക്കെ പറയും, അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും പറയാൻ വേണ്ടി തുടങ്ങും. ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോഴും. അപ്പോൾ അതാണ് ഒന്നാമത് സെൽഫ് ലവ് എന്നുള്ളതാണ് നമ്മുടെ കാര്യം. ഇനി അച്ഛനും അമ്മയും ജീവിച്ചിരിക്കാത്തവർ, ഇപ്പം പ്രായമുള്ള കുറേ ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കാത്തവരുണ്ടെങ്കിൽ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിതൃതർപ്പണം എന്ന് പിതൃയജ്ഞം എന്നൊക്കെ പറയും. പിതൃയജ്ഞം, പഞ്ചമഹായജ്ഞങ്ങൾ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ളവർ ചെയ്യേണ്ടുന്നതായിട്ടുള്ള അഞ്ച് യജ്ഞങ്ങളുണ്ട്. അഞ്ച് യജ്ഞങ്ങളിൽ ഒന്നാമത്തെ യജ്ഞമാണ് പിതൃയജ്ഞം എന്ന് പറയുന്ന സാധനം. ഇത് ജീവിച്ചിരിക്കാത്തവരാണെങ്കിൽ, പിതൃയജ്ഞത്തിൽ അച്ഛനോടും അമ്മയോടും നന്ദി പറയണത് ഒരു പിതൃയജ്ഞമാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും. രണ്ടാമത്തേത്, അച്ഛൻ ജീവിച്ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അമ്മ ജീവിച്ചിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, തലമുടിയിൽ നിന്നും വെള്ളം ഉറ്റിറ്റ് വീഴുമ്പോൾ തർപ്പണം കൊടുക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം. നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തെന്ന് 7 തലമുറയിലുള്ള പിതൃക്കളുടെ അനുഗ്രഹാശിസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് കാണാൻ സാധിക്കും. 7 തലമുറയിലുള്ള ആൾക്കാരുടെ, നിങ്ങൾ അറിയാതെ വരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ സാധനം. പിതൃയജ്ഞം എന്നാണ് അതിനെ പൂർവിക ഭാരതം പറഞ്ഞിരിക്കുന്ന പേര്. തലമുടിയിൽ നിന്നും വെള്ളം ഉറ്റിറ്റ് വീഴുമ്പോൾ, കുളിക്കുമ്പോൾ തെക്കോട്ട് നോക്കിയിട്ട് കുറച്ച് വെള്ളം കയ്യിലെടുക്കുക, എന്നിട്ട് പറയുക, അമ്മേ, അമ്മയുടെ മകൻ കള്ളുകുടിയനല്ല, കുടുംബദ്രോഹിയല്ല, സാമൂഹ്യദ്രോഹിയല്ല, രാഷ്ട്രദ്രോഹിയല്ല, അമ്മേ രക്ഷിച്ചാലും മാതൃദേവോഭവ മാതൃം തർപ്പയാമേ എന്ന് പറഞ്ഞ് തർപ്പണം കൊടുക്കുക. തെക്കോട്ട് നോക്കിയിട്ട് അമ്മയൊന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു കൊണ്ടാൽ കൊടുക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഇത് ചെയ്താൽ ഈ ഒരു ഗുരുത്വം എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഒഴുകി വരും. നമ്മൾ അറിയുന്ന, നമ്മൾ നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന പല പ്രതിസന്ധികളിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് അത് തരണം ചെയ്യുവാൻ വേണ്ടി നമ്മളെ പ്രാപ്തരാക്കും. അതാണ് കൃഷ്ണൻ പറഞ്ഞ സ്വൽപ്പമഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാനുള്ളത്. അപ്പോൾ രാവിലെ അച്ഛനും അമ്മയ്ക്കും തർപ്പണം കൊടുക്കുക എന്നുള്ളതാണ് സനാതനധർമ്മത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള. ഞാൻ ചില കാര്യങ്ങൾ പവർഫുൾ എന്ന് പറയേണ്ടത് നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കാത്തവർ എല്ലാ ദിവസവും ഈ തർപ്പണം കൊടുത്ത് നോക്കൂ. നിങ്ങൾ എത്ര സന്തോഷമായിരിക്കുന്നറിയോ, എന്തൊരു ആനന്ദമായിരിക്കും എന്നറിയോ. അപ്പോൾ എനിക്ക് 4 സെൻറ് തരേണ്ടത് 1 സെൻറ് തന്നിട്ടുണ്ടെന്ന് ചിന്തിക്കാനൊന്നും പാടില്ലേ? ആ 1 സെൻറ് തന്നാലും കൊടുത്തേക്കാം, ഈ ചിന്ത വരാൻ വേണ്ടി പാടില്ല. അങ്ങനെയുണ്ടല്ലോ ചെറിയ ആൾക്കാർ, ഇപ്പോൾ പറയുന്ന ആൾക്കാരുണ്ട്. ആ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ അവർ മരിച്ചുപോയി, എന്തെന്ന് പെങ്ങക്കല്ലേ മുഴുവൻ കൊടുത്തത്, അമ്മ എനിക്കൊന്ന് ഒരു പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. അമ്മ അമ്മേനെ കുറിച്ചിട്ട് പറയുകയാണ്, മകൻ പറയുകയാണ്, പെങ്ങക്കല്ലേ എല്ലാം കൊടുത്തത്, എനിക്കെന്നാ തന്നത്. ആ ഇതാണ് മകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ചിന്തിച്ചിട്ട് തർപ്പണം കൊടുത്താൽ ഒരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൂടുതൽ യുവാക്കളിലേക്ക് ഇതെത്തിക്കാൻ വേണ്ടിയിട്ട് അവരെ പിടിച്ചിരുത്തണം. കുടുംബ സംഘം, കുടുംബങ്ങളുടെ എല്ലാവരും വേണം. ഇത് അച്ഛനും അമ്മയും ഭാര്യ മാത്രം ഭർത്താവ് വന്നിട്ട് കാര്യമില്ല, നമ്മളെല്ലാവരും വരണം. ഇത് ഈ വരുന്ന തലമുറയിലേക്ക് നമ്മൾ ഈ നന്മ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സുരേഷായിട്ട് പണിയുണ്ടാവില്ല, ഉറപ്പാ. 1 SIന്റെയും പോലീസുകാരുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, ഗ്യാരണ്ടി ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അങ്ങനെ ഈ ഒരു കാലഘട്ടം ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഇതാണ് ബോബ് മെക്കാളെ എന്ന് പറയുന്ന ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥൻ പറഞ്ഞ, നയതന്ത്ര വിദഗ്ധൻ പറഞ്ഞത്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു, എനിക്കൊരു പിച്ചക്കാരനെ കാണാൻ പറ്റിയില്ല, ഒരു കൊള്ളക്കാരനെ കാണാൻ സാധിച്ചില്ല, അത്രയും സമൃദ്ധമാണ് ഭാരതം എന്നാണ് ഈ ബോബ് മെക്കാളെ ബ്രിട്ടീഷ് പ്രഭുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞ വാക്കാണ്. ഇത് ഞാനൊരു ചരിത്ര രേഖകളാണ്, ഗൂഗിൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഐ ഹാവ് ട്രാവൽഡ് ഇൻ ലെങ്ത് ആൻഡ് ബ്രെഡ്ത് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു, എനിക്കൊരു സ്ഥലത്ത് പോലും ഒരു കൊള്ളക്കാരനെ കാണാൻ സാധിച്ചില്ല, ഒരു ഭിക്ഷക്കാരനെ കാണാൻ സാധിച്ചില്ല എന്നാണ് ബോബ് മെക്കാളെ ബ്രിട്ടീഷ് പ്രഭുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. എന്തുകൊണ്ട്? സനാതനധർമ്മം ആചരിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് പോലീസ് സ്റ്റേഷൻ്റെ ആവശ്യമില്ല, വീട്ടിൽ വാതിലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? ഇതിൽ നിന്നൊക്കെ നമ്മൾ പിറകോട്ട് പോയത് കൊണ്ടാണ് ഒരു പോലീസ് സ്റ്റേഷൻ പോരാ,
അല്ലേ, ഇപ്പം രണ്ടെണ്ണം വേണമെന്ന് പറയുള്ളൂ. എന്നിട്ടോ അവിടെയുള്ള എസ് ഐനെ വിശ്വാസമില്ല, സി ഐക്കാ ചാർജ് കൊടുത്തിരിക്കുന്നത്. എന്താ കാലത്തിൻ്റെ പോക്ക്! ആ എന്നിട്ടോ ഈ സി ഐ എസ് ഐ എല്ലാം ഇപ്പം രാജിവെക്കുകയാണ്. നമുക്കാവൂലപ്പ ഈ നാട്ടുകാരെ രാജിവെച്ചുകൊണ്ടിരിക്കാം. അവർ വി ആർ എസ് എടുക്കുന്നെടുത്തത്, ഏ ആ വി ആർ എസ് എടുത്തോ എടുത്തോ ആ വി ആർ എസ് എടുത്തോണ്ടിരിക്കുക. എന്താ കാരണം? കാരണം ഇതേ ഉള്ളൂ, ഈ എസ് ഐയും പോലീസും സി ഐ കാരനൊക്കെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സനാതന ധർമ്മവിശ്വാസം പ്രചരിപ്പിക്കണം. അവർക്ക് ഒരു പ്രശ്നമുണ്ട്, അല്ലെ വി ആർ എസ് നിൽക്കേണ്ടി വരില്ല. അവർ സനാതന ധർമ്മം വിശ്വാസം പ്രചരിപ്പിക്കണം. ഇത് മാത്രം ചെയ്താൽ മതി, നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കണം ഇത്. അപ്പം മകനെ ഇത് ചെയ്യണമെന്ന് പറയണം. പ്രായം ചെന്നവർ, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കാത്തവർ കുളിക്കുമ്പോൾ ഇതിന് സമയം കണ്ടെത്തണം. ഞാൻ പറയുന്ന എല്ലാ കാര്യവും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതിനു ശേഷം കിട്ടിയ ആനന്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അല്ലാത്ത ഒരു കാര്യം ഞാൻ പറയുന്നില്ല. എന്ത് സന്തോഷം എന്നറിയോ? എന്തെന്നില്ലാത്ത സുഖമാണ്. നമ്മൾ എവിടെ പോകുമ്പോഴും നമുക്ക് സന്തോഷം കിട്ടുന്നു. ഇനി അഥവാ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ തന്നെ തൊട്ടടുത്ത നിമിഷം അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. എന്തൊരു സുഖമാണിത്! അപ്പോൾ ദിവസവും ജീവിച്ചിരിക്കാത്തവർക്ക് തർപ്പണം കൊടുക്കണം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അടിവരയിട്ട് പറയുകയാണ്, നിങ്ങൾ ജീവിച്ചിരിക്കാത്ത അച്ഛനും അമ്മയുമുള്ള ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ രാവിലെ മുതൽ കുളിക്കുമ്പോൾ ഇത് ചെയ്യണം. വൈകുന്നേരമല്ല ചെയ്യുന്നത്, രാവിലെ ചെയ്യണം. അത് സൂര്യോദയത്തിന് മുമ്പേ ചെയ്യാൻ സാധിച്ചാൽ സൂപ്പറായി. സൂര്യോദയത്തിന് മുമ്പേ ചെയ്യാൻ സാധിച്ചാൽ, ഇനി കുറച്ച് വൈകിയാലും കുഴപ്പമില്ല, ആ സമയത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിന് മുമ്പേ ആണെങ്കിൽ സൂപ്പറായി. ഇതാണ് എനിക്ക് പറയാനുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു സാധനം. ശരി, അതും കഴിഞ്ഞതിന് ശേഷം ഭൂമിയെ തൊട്ട് തലയിൽ വെക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായോഗികമല്ലെങ്കിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ല. ചെയ്താൽ നല്ലത്, ചില സമയത്ത് അതൊക്കെ ബുദ്ധിമുട്ട് നമുക്കുണ്ടാക്കും. സനാതന ധർമ്മവിശ്വാസം കാലത്തിനനുസൃതമായിട്ടുള്ള ചില കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയും ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യാനുമുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് രാമായണം കമ്പർ എഴുതിയിരിക്കുന്നത്. കമ്പർ എഴുതിയ രാമായണം വാത്മീകി രാമായണമായി എൻ്റർലി ഡിഫറെൻ്റ് ആണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്ന രാമായണം വാത്മീകി രാമായണവുമായി വലിയ വ്യത്യാസമുള്ളതാണ്. അങ്ങനെ ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട് സനാതന ധർമ്മവിശ്വാസം. വ്യാസ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മഹാഭാരതം എഴുതിയതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണിക്കും കൂട്ടിച്ചേർത്തോളൂ, ഒരു കുഴപ്പമില്ല, ആവശ്യമില്ലേ എടുത്തു കളഞ്ഞോളൂ, എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയെ തൊട്ട് തലയിൽ വെക്കുന്നത് ചെയ്താൽ നല്ലതാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കാരണം കട്ടിലിന് മുകളിൽ ഞാനിതൊക്കെ പറഞ്ഞിട്ട് ഈ വിഷമം അനുഭവിച്ചോളൂ. ഞാൻ ചെയ്യാറില്ല ഈ സാധനം. ഞാനൊരിക്കൽ ഇതിൻ്റെ വിഷമം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരിക്കൽ കാസർഗോഡ് ജില്ലയിലാണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ പോയിട്ട് ഞാനിത് പറഞ്ഞു വന്നതിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ അവിടുത്തെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രമോജി ഇതിങ്ങനൊന്നും പറയല്ലേ, കുട്ടിയുടെ മൂക്കുന്ന ചോരയാണ് നിങ്ങൾ ഈ കാര്യം പറഞ്ഞു പോയി. ഓ കട്ടിലാണ് കിടക്കുന്നത്, ഓനെന്തേ കാല് വെക്കാൻ വേണ്ടി പാടില്ല, ഈ ഭൂമി തൊട്ട് കാലം വെക്കാൻ വേണ്ടി പാടില്ല, ഓനെന്ത് ചെയ്ത് കാല് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓൻ ഈ കട്ടിൻ്റെ മുകളിൽ നിന്ന് ഈ സാധനം ഇങ്ങനെ തൊടാൻ നോക്കി മറിഞ്ഞിട്ട് വീണു, കാല് കുത്താതെ കണ്ട് ചെയ്യണ്ടേ. അപ്പോൾ കട്ടിൻ്റെ മുകളിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് മറിഞ്ഞു, മൂക്ക് പൊട്ടിയിരിച്ചോരാ. അപ്പോൾ നമ്മൾ കാലഘട്ടത്തെ അനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ പായൽ കിടക്കുന്ന സമയത്ത് ഇത് ഓക്കെയാണ്, പായലാണ് കാലുണ്ടാവുക, തൊടാൻ എളുപ്പമാണ്. ഇപ്പം വലിയ ഇത്ര ഹൈറ്റുള്ള കട്ടിലും അതിൻ്റെ മുകളിൽ ഡബിൾ ഡെക്കർ മറ്റേ എന്താണ് മാറ്റ് അല്ലേ, ഇതൊക്കെ ഞാൻ കൈ കുത്തുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ അടക്കി ചെയ്യുമ്പോൾ മറിഞ്ഞു കൊണ്ടു പോകും. അപ്പോൾ അതുകൊണ്ട് കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാം. ചെയ്താൽ നല്ലതാണ്, ചെയ്താൽ മോശമല്ല, നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുണ്ട്, സയൻസാണ്. ശരി, അത് കഴിഞ്ഞാൽ സനാതന ധർമ്മവിശ്വാസം പറയണത് നമ്മുടെ എല്ലാ മാലിന്യങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യുന്ന സമയമാണ് അതിന് ശേഷമുള്ളത്. അതാണ് അടുത്ത പണി, അതാണ് വേറെ ഒരു പണി നിങ്ങൾ എടുക്കാൻ വേണ്ടി പാടില്ല. അടുക്കളയിലേക്ക് ഓടാൻ പാടില്ല. നേരെ എവിടത്തേക്ക് പോകണം? ടോയ്ലറ്റിലേക്ക് പോകണം. അവിടെ പോയി എല്ലാ ഇൻറ്റേർണൽ ഓർഗനിലുള്ള മാലിന്യങ്ങളെയും പുറത്തേക്ക് കളയണം. ഇതും വെച്ചുകൊണ്ട് അടുക്കളയിലോ വേറെ ഒരു സ്ഥലത്ത് നടക്കാൻ വേണ്ടി പാടില്ല. ഇതാണ് പറയണത്. അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ, ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ശൗചം ചെയ്യേണ്ടുന്നത് എങ്ങനെയാണെന്ന് ഇത്രയും മനോഹരമായി ശാസ്ത്രീയമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു ധർമ്മം സനാതന ധർമ്മമാണ്. ശൗചം ചെയ്യേണ്ടത് എങ്ങനെയാണ്, എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞതെന്നറിയോ, എത്ര സുന്ദരമായിട്ട് പറഞ്ഞതെന്നറിയോ. ഞാൻ സമയമില്ലാതെ അതിൻ്റെ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പഠിച്ചിട്ട് നമ്മൾ ചെയ്യണം. പരിമിതമായ സമയം മാത്രമേ അവിടെ ചെലവഴിക്കാൻ വേണ്ടി പാടുള്ളൂ. ഒരു ദിവസത്തെ പ്ലാനിങ് അവിടെ നടത്താൻ വേണ്ടി പാടില്ല. ആ എന്നോട് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് പറഞ്ഞതാണ്, എസ് എൻ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞതാണ്, ചേട്ടാ നിങ്ങൾ ഈ ശൗചത്തിന് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പ്രയാസമുണ്ട്. ഞാൻ എന്താ മനെ പ്രയാസം? അപ്പം അവൻ പറഞ്ഞു, ഞാൻ രാവിലെ
എങ്ങനെ വരണമെന്ന് പോലും നിശ്ചയിക്കുന്നത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ്. ബാത്റൂമിൽ വെച്ചിട്ടാ പോലും യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരുന്നിട്ടാണ് അവൻ്റെ പ്ലാനിങ് നടക്കുക. ഞാൻ എങ്ങനെ പോകണം, ബൈക്കിൽ പോകണോ അല്ലെങ്കിൽ ബസ്സിൽ പോകണോ, എന്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കഴിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് എവിടുന്നാണ്, ഇവിടെ ഇരുന്നിട്ടാണ്. ഇത് പറഞ്ഞിടത്ത് ഒരു കുട്ടി എന്നോട് പറഞ്ഞ് രാവിലെ രാത്രിയത്തെ മെസ്സേജ് മുഴുവൻ നോക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. ഈ മൊബൈലിൽ ഈ സാധനമൊക്കെ നോക്കിയിട്ടാണ് പോലും സാധനം പുറത്തോട്ടേക്ക് പോകുന്നത്. സനാതനധർമ്മം അങ്ങനെ പറഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിന് അത് കുറച്ചും കൂടെ ഒരു ഇതായിട്ട് പറഞ്ഞിട്ട് ഞാൻ പറയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായോഗികമല്ല. നമ്മുടെ എല്ലാ ഈ പിന്നെ ഇതുണ്ടല്ലോ അവയവങ്ങൾ, ഇത് നമ്മൾ പൊത്തണം എന്നിട്ട് അവിടെ കിടക്കാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ നിങ്ങൾ സന്യാസി ശ്രേഷ്ഠന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നവർ മുഴുവൻ തോർത്തിട്ടിട്ട് ഇങ്ങനെ പൊത്തിയിട്ടാണ് അവിടെ പോയിരിക്കുക. അതുപോലും പോകാൻ പാടില്ല. അത്രയും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ ശൗചത്തെക്കുറിച്ചിട്ടൊക്കെ വളരെ ഈ കൊറോണ വരുന്നതിനേക്കാൾ മുമ്പെയൊക്കെ എത്രയോ മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നാടാണ് നമ്മുടെ ഭാരതം, സനാതനധർമ്മം എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ അതാണ് അടുത്ത പണി, ശൗചം ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ദന്തശുചീകരണം അടക്കം വരുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിരിക്കുന്ന എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ്. അതിനൊക്കെ വാക്കുകൾ വേറെയുണ്ട് കേട്ടോ, അത് പുതിയ തലമുറ പഠിക്കട്ടെ. ഏതായാലും നമ്മൾ തൽക്കാലം പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എണ്ണ തേച്ചിട്ട് കുളിക്കുക എന്നുള്ളതാണ് അടുത്ത പണി. ശൗചം കഴിഞ്ഞാൽ എണ്ണ തേച്ചിട്ട് കുളിക്കുക. ദന്തശുചീകരണം അടക്കം വന്നു അതിലെ, അത് കഴിഞ്ഞിട്ടാകുമ്പം എണ്ണ തേച്ചിട്ട് കുളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എണ്ണ തേച്ചിട്ട് കുളിക്കൽ ഒരു 4 ദിവസമെങ്കിലും നല്ലതാണ് എന്ന് അഷ്ടാംഗഹൃദയത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചുരുങ്ങി ഒരു 4 ദിവസമെങ്കിലും ചെയ്താൽ നല്ലതാണ് എന്ന്. 4-5 ദിവസം, ഒരു ദിവസം ചെയ്താൽ ദോഷമൊന്നുമല്ല, ഒരു 4-5 ദിവസമൊക്കെ ചെയ്താൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുഞ്ഞ് ജനിച്ച് ഒരു 10 ദിവസത്തിന് ശേഷം നമ്മൾ അന്ത്യേഷ്ടി കർമ്മത്തിന് പോകുന്നത് വരെ, അന്ത്യേഷ്ടി കർമ്മത്തിലും ജനിച്ചു കഴിഞ്ഞാലും നമ്മുടെ പരിധിയിൽപ്പെടുന്നതല്ല, അതിന് ശേഷമേ നമ്മുടെ പരിധിയിലും അല്ലേ. ജനിച്ച് 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ കുളിപ്പിക്കുന്നത് ഞാനാണോ, എന്നെ കുളിപ്പിക്കാൻ എനിക്ക് കുളിപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് വേറൊരാളുടെ കയ്യിലാണ്, അന്ത്യേഷ്ടി കർമ്മത്തിലും വേറൊരാളുടെ കയ്യിലാണ് ഉണ്ടാവുക. അന്ത്യേഷ്ടി കർമ്മം വേറൊരാളെ ചെയ്യുക കുളിപ്പിക്കുന്നത്. ഈ സമയത്തടക്കം ഈ എണ്ണ തേച്ച് കുളി നിർബന്ധമാണ് എന്നാണ്, അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എണ്ണ തേച്ച് കുളിക്കാം. കുളിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കണം, പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞുതരാം. ഒരു പ്രായത്തിൽ നമ്മളെ കുട്ടികളെ ഇത് ശീലിപ്പിക്കണം. ശീലിപ്പിക്കുന്നത് എങ്ങനെയാണ്, അവർ അച്ഛൻ ചെയ്യുന്നത് കാണണം. അച്ഛൻ ഇത് ചെയ്യുന്നു, അച്ഛൻ കുടിച്ച ചായയുടെ പാത്ര ഗ്ലാസ് അച്ഛൻ കഴുകി വെക്കുന്നത് കാണുന്നു മകൻ. മകൻ ചെയ്തിരിക്കും, ഒരു സംശയം വേണ്ട, മകൻ ചെയ്തിരിക്കും, ഉറപ്പാണ്. സംശയമുണ്ടോ, ആർക്ക് സംശയം വേണ്ട, അത് ചെയ്തിരിക്കും. അവൻ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അവന് വരും, ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമാണെന്ന് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം പോസിറ്റീവായി ചിന്തിച്ചു കൊണ്ട് വേണം ഭക്ഷണം പാചകം ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ മെയിൻ പോയിൻറ്റ്. പോസിറ്റീവായിട്ട് ഭക്ഷണം പാചകം ചെയ്യണം. പാചകം ചെയ്യുന്നതിന് പറ്റുമെങ്കിൽ, പാചകം ചെയ്യുന്നതിന് മുമ്പേ പൗരാണിക ഭാരതം പറഞ്ഞിരിക്കുന്ന ഒരു സൂപ്പർ സാധനമുണ്ട്, അന്തരീക്ഷത്തെ ഞാൻ പറഞ്ഞ് ശുദ്ധീകരിക്കണം. അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു യജ്ഞം വീട്ടിൽ ചെയ്യണം. യജ്ഞം എന്ന് പറഞ്ഞാൽ മന്ത്രമൊന്നും ചൊല്ലേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു അടുപ്പിൻ്റെ ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ അകത്ത് ചകരി, ചിരട്ട, നാളികേരം 3 സാധനം വെച്ച് പറ്റുമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് വെച്ചിട്ട് പുകയ്ക്കണം. ഒരു ഗണപതി ഹോമം കഴിക്കുന്നത് പോലെ ആദ്യം നമ്മൾ അടുപ്പിൽ ഇത് ചെയ്യണം. പണ്ട് ഗ്യാസൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് ചെയ്തിരുന്നത് അടുപ്പിൽ ചെയ്തിരുന്ന ഓർമ്മയുണ്ട്. നിങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടോ, ഇപ്പോൾ ചെയ്യാറുണ്ടോ? ഇപ്പോൾ ചെയ്യാറില്ല അല്ലേ. പണ്ട് നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് വരികയാണ്. പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരല്ലേ ചെയ്യുന്നത്. ഇത് പണ്ട് മുതൽ ചെയ്തുകൊണ്ടിരുന്നതാണ്, എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മളിത് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തെ ശുദ്ധീകരിച്ചിട്ട് മാത്രമേ ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. ചകരിയും ചിരട്ടയും നാളികേരവും പുറപ്പെടുവിക്കുന്ന ആ ഒരു പുക എന്ന് പറയുന്നത് അന്തരീക്ഷത്തുള്ള എല്ലാ മാലിന്യങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ശേഷിയുള്ള സാധനമാണ്. എന്നിട്ടേ ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. അതായത് എല്ലാ രോഗാണുക്കളെയും നശിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഈ ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ ജനാലകളൊക്കെ തുറന്നിടണേ, അടുക്കളയിലുള്ള ജനാല തുറന്നിടണേ. ഒരു അമ്മ എന്നോട് പറഞ്ഞ വാക്ക്, വർഷങ്ങൾക്ക് മുമ്പേ ഒരു അമ്മ എന്നോട് പറഞ്ഞ വാക്ക് ഇപ്പോഴും എൻ്റെ പെട്ടെന്ന് ഓർമ്മ വരികയാണ്. എപ്പോഴും അത് ഈ കാര്യം വരുമ്പോൾ ഓർമ്മ വരും. ഞങ്ങളൊരു വീട്ടിൽ പോയി, ദുർഗാംബിക വിദ്യാനികേതൻ്റെ വിദ്യാലയത്തിലെ സമ്പർക്കവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പോയി. വീട്ടിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്നെ അവർക്കൊക്കെ അറിയാം, ഞാനിങ്ങനെ അടുക്കളയിലൊക്കെ പോകും ഇടക്ക് എന്തൊക്കെയാണ് നോക്കാൻ വേണ്ടി. ഇത് പറയില്ലല്ലേ ഇവർ എത്രത്തോളം പ്രാവർത്തികമാകുന്നത് അറിയണ്ടേ. അപ്പോൾ ഞങ്ങളിങ്ങനെ സെൻട്രൽ ഹാളിൽ പോയിരുന്നപ്പോൾ ഈ ജനാലൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചിട്ടാണുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ തുറന്നിടല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ അമ്മ വളരെ ഫ്രീ ആയിട്ടുള്ള അമ്മയാണ്, നമ്മളൊരു നല്ല ബന്ധമുള്ളൊരമ്മയാണ്. അമ്മ പറഞ്ഞു, വൈകുന്നേരം തുറക്കണ്ടേ പ്രമോദ്ജി,
അതുകൊണ്ട് അടക്കലൊന്നുമില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം തുറക്കാനുള്ള മടി കൊണ്ട് ജനാല തുറന്നിടാൻ മടിക്കുകയാണ് അമ്മ. അടുക്കളയിൽ ഇത് പാടില്ല. അതുകൊണ്ട് പണ്ട് കാലഘട്ടങ്ങളിലെ സൂര്യപ്രകാശം കിടക്കുന്ന സ്ഥലത്ത് ജനാലകൾ വെച്ചിട്ടുണ്ടാവും. സൂര്യൻ്റെ അരുണകിരണങ്ങൾ നമ്മുടെ അടുക്കളയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം മാത്രമേ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ സൂര്യൻ്റെ അരുണകിരണങ്ങൾ പ്രവഹിക്കണം, അടുക്കളയിലേക്ക് പ്രവഹിക്കണം, ആ ഒരു സാധനം ഉണ്ടാവണം നമ്മുടെ അടുക്കളയിലേക്ക് എന്നർത്ഥം. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജനാല തുറന്നിട്ടിട്ട് മാത്രമേ ഈ പരിപാടിയൊക്കെ തുടങ്ങാൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻസ് ലെവൽ പാചകം ചെയ്യുമ്പോഴുള്ള അഡ്വാൻസ് ലെവലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാചകം ചെയ്യേണ്ട പാത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ രാഷ്ട്രമാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഇങ്ങോട്ടേക്ക് വരില്ല, സത്സംഗം വേണ്ടപ്പോന്ന് പറയും. ആ കണ്ടീഷനായിരിക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പാത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കത്തിക്കേണ്ടുന്ന വിറകിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് പ്രായം ഇതല്ല, നമ്മൾ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടല്ലേ പറ്റുള്ളൂ. കത്തിക്കേണ്ട വിറകിനെക്കുറിച്ച് പോലും പറഞ്ഞിട്ടുള്ള രാഷ്ട്രമാണ് ഭാരതം. എല്ലാ വിറകും ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ല. എത്ര മനോഹരമാണ്, അതാണ് ഞാൻ പറഞ്ഞത്, എത്ര മനോഹരമാണ്. അതിനുവേണ്ടി ആ വൃക്ഷത്തെ നട്ട് പരിപാലിച്ചിരുന്ന ഒരു സംസ്കാരം ഭാരതത്തിനുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾ എത്ര മനോഹരമാണ്. ചില ക്ഷേത്രങ്ങളിലൊക്കെ മേലേരിക്ക് വേണ്ടിയിട്ട് പുളി വെക്കും, പുളി പുളി നട്ട് വളർത്തും. ചില വീടുകളുണ്ട്, ആ വീടുകളിൽ പുളി അവർ വെച്ചിരിക്കണം, നിർബന്ധമാണ്. അതിൻ്റെ സ്ഥാനം പോലും നിർണയിച്ചു കൊടുത്തിട്ടുണ്ട് പണ്ട്. എത്ര ഗംഭീരമായിട്ടാണ് ഈ സാധനം പറഞ്ഞു വെച്ചിരിക്കുന്നത് അറിയോ. അത്രയും മഹത്തരമാണ് നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്ന സാധനം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യേണ്ട. പാത്രത്തെക്കുറിച്ച് പറയണോ, സൂചന കിട്ടാൻ വേണ്ടി പറയണോ? സൂചന കിട്ടാൻ വേണ്ടി പറയാം അല്ലേ. മൺപാത്രമാണ് ഏറ്റവും ഉത്തമം, മണ്ണിൻ്റെ പാത്രമാണ് ഏറ്റവും ഉത്തമം. രണ്ടാമത് ഓട്ടിൻ്റെ ഉപകരണങ്ങൾ, പിന്നെ വരുന്നത് സ്റ്റീല്, അധമമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന അലൂമിനിയം. പ്രായോഗികമാണെന്നും ചോദിച്ചേക്കത് എൻ്റെ അടുക്കെ ഒക്കെ നടക്കുമോ, പ്രായോഗികമാണെന്നും ചോദിച്ചേക്കത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ്. ഇതാണ് പറ്റുമെങ്കിൽ നമ്മളതിലേക്ക് മൺപാത്രത്തിലേക്ക് വരിക. അസുഖങ്ങളെ പരമാവധി നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ശരി. ഇനി ചെയ്യേണ്ടുന്നത്, ഇപ്പം ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം. പഴങ്കഞ്ഞി കാർബോഹൈഡ്രേറ്റിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് അത് പറ്റും, മനസ്സിലായില്ലേ. നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം, പക്ഷേ പഴങ്കഞ്ഞി ഉത്തമമാണ്. പഴങ്കഞ്ഞി എങ്ങനെയാണെന്നറിയില്ലേ, പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊന്നും ഇല്ലാന്നു അല്ലേ. കലത്തിൻ്റെ അകത്ത് നിർബന്ധമാണ്. അങ്ങനെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് കാര്യമുണ്ട്. അത് നല്ല സാധനമാണ്. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുമ്പോഴും പഴങ്കഞ്ഞി ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമില്ല, അത് ആവശ്യമില്ല. പക്ഷെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കണം? ഉച്ചക്ക് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ച് വെജിറ്റബിൾസും മറ്റ് സാധനങ്ങളും കൂടുതൽ കൊണ്ടുവരണം. ഇതിൻ്റെ മൂന്നിരട്ടിയെങ്കിലും കൊണ്ടുവരണം. അങ്ങനെ ഞാൻ പറയാം, രണ്ടിരട്ടിയാണ് സാധാരണ പറയുള്ളത്, ഞാൻ പറയുന്ന കുറച്ചും കൂടെ കൂട്ടിക്കും, മൂന്നിരട്ടി. പഴങ്കഞ്ഞി കഴിക്കുന്നവരാണെങ്കിൽ ചോറിൻ്റെ മൂന്നിരട്ടി ഈ സാധനത്തെ കൊണ്ടുവരിക, മനസ്സിലായില്ലേ. നമ്മൾ ഇടക്കിടക്കേ ഭക്ഷണം കഴിക്കുന്ന പരിപാടി ഒഴിവാക്കുകയും ചെയ്യണം. ഇടക്കിടക്കേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ചില ന്യൂട്രീഷ്യന്മാർ പറയണത് ഇടയ്ക്ക് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സനാതന ധർമ്മവിശ്വാസത്തിൽ, അല്ലെങ്കിൽ അഷ്ടാംഗ ഹൃദയത്തിലൊക്കെ, ചരക സംഹിതയിലൊക്കെ തന്നെ അതിൻ്റെ വ്യാഖ്യാനമാണ്, അതിൻ്റെ മൂലഗ്രന്ഥം ഞാൻ വായിച്ചിട്ടില്ല, വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പറയണത് ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണം നമുക്ക് ശരിയല്ല എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പാടില്ല. ഇടയ്ക്ക് കഴിക്കാം, അതായത് രാവിലെ നിങ്ങളൊരു 8 മണിക്ക് മുമ്പേ കഴിച്ചു കഴിഞ്ഞാൽ 11 മണിക്ക് കഴിക്കാം, പിന്നീട് 1 മണിക്ക് മുമ്പേ കഴിക്കാം, 1 മണിക്ക് ശേഷം ആവാൻ വേണ്ടി പാടില്ല. അങ്ങനെയൊരു സാധനം പറയുന്നുണ്ട്, ഒരു 3-4 മണിക്കൊക്കെ കഴിക്കാം എന്ന് പറയുന്നുണ്ട്. രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 13 മണിക്കൂർ ഫാസ്റ്റിംഗ് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇത് കുട്ടികൾക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നിങ്ങൾ നടത്തണം. എല്ലാ ദിവസവും ഈ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഈ വ്രതം നമുക്കില്ല എന്നൊക്കെ പറയുന്നത്. വ്രതത്തെ കുറിച്ചിട്ട് ഇത്രയും ശാസ്ത്രീയമായി പറഞ്ഞിട്ടുള്ള ഒരു ധർമ്മം വേറെ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വളരെ കൃത്യമായി ശാസ്ത്രീയമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ എല്ലാ പുതിയ മെഡിസിൻസും അത് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. 13 മണിക്കൂറത്തെ ഫാസ്റ്റിങ് വളരെ വളരെ നിർബന്ധമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ആ 13 മണിക്കൂർ ഫാസ്റ്റിംഗ് കിട്ടുന്ന രീതിയിൽ വേണം രാത്രിയത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 8 മണിക്ക്
രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എത്ര മണിക്ക് നമ്മൾ രാത്രിയത്തെ ഭക്ഷണം കഴിക്കണം? ഒരു 7 മണിക്കെങ്കിലും ഭക്ഷണം കഴിക്കണം, പരമാവധി 8 മണി. അതിൻ്റെ അപ്പുറത്ത് പോകാൻ വേണ്ടി പാടില്ല. അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ എന്ന് പറയുന്ന സമാനൻ എന്ന് പറയുന്ന പഞ്ചപ്രാണന്മാരുടെ ഇതിൻ്റെ ഉള്ളിൽ പണിയെടുക്കുന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവണം. പഞ്ചപ്രാണന്മാർ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന പഞ്ചപ്രാണന്മാരുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്ന് പറയുന്ന 5 പ്രാണനാണ് പണിയെടുക്കുന്നത്. ഈ പ്രാണനെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മറ്റുള്ള അവയവങ്ങളെ പ്രവർത്തിക്കാൻ സമയം കൊടുക്കണം. ഉദാഹരണത്തിന്, പ്രാണൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സാധനം, പ്രാണൻ എന്ന് പറയുന്ന സാധനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യഥാർത്ഥ പണി ബ്രെയിനിലേക്ക് ഓക്സിജനെ പമ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ യഥാർത്ഥ വർക്ക് അതാണ്. പ്രാണനെ ഓക്സിജൻ നമ്മുടെ കോഗ്നിറ്റീവ് ബ്രെയിനിലേക്കും ഇമോഷണൽ ബ്രെയിനിലേക്കും കൊണ്ടുപോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന സാധനം എന്താണ്? പ്രാണൻ്റെ പണിയാണ്. നമ്മൾ ഇപ്പം ബിരിയാണി കഴിച്ചാൽ, ചില ആൾക്കാർ പറയും ബിരിയാണി കഴിച്ചാൽ ഉറക്കം വരുന്നുണ്ട്, ഉച്ചക്ക് ബിരിയാണി കഴിച്ചാൽ ഉറക്കം വരുന്നുണ്ട്, വരില്ലേ? എന്തുകൊണ്ട് ഉറക്കം വരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാണൻ്റെ പണി ഓക്സിജൻ സപ്ലൈ ചെയ്യലാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ യഥാർത്ഥ പണി അതാണ്. പക്ഷേ ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രാണൻ്റെ ശ്രദ്ധ മുഴുവൻ എന്ത് വരും? ആദ്യത്തെ പണി ഇത് ചെയ്യേണ്ടതായിട്ട് വരും. അദ്ദേഹത്തിന് ഓക്സിജൻ കൊടുക്കുന്ന സപ്ലൈ ചെയ്യുന്ന പണി മെല്ലെ അയാൾ കുറച്ചിട്ട് പണി എന്തായി മാറും? ഈ സാധനത്തെ, കാരണം നമ്മുടെ വയറിലേക്ക് കൊടുക്കുന്ന സാധനത്തെ ദഹിപ്പിക്കുക എന്നുള്ളത് ഇൻറ്റേർണലായിട്ടുള്ള എല്ലാ പ്രാണ എനർജിയുടെയും അപാനൻ്റെയും വ്യാനൻ്റെയും ഉദാനൻ്റെയും ഒക്കെ ആദ്യത്തെ പണി. അവർ അതിനാന്ന് ഫോക്കസ് കൊടുക്കുക, ഫസ്റ്റിൽ അതാണ് ഫോക്കസ് കൊടുക്കുക. ഈടെ എന്തും കൊടുത്തോ അതിനെ ദഹിപ്പിച്ചിട്ടേ ബാക്കി പണി എടുപ്പിക്കൂ, മനസ്സിലായില്ലേ? അപ്പോൾ പ്രാണൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ്റെ 100% ഫോക്കസ് എന്തിലേക്ക് വരുന്നു? ദഹിപ്പിക്കാൻ വേണ്ടി വരുന്നു, ബിരിയാണി ദഹിപ്പിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ എന്താവും? ഓക്സിജൻ വരാണ്ടിരിക്കുമ്പോൾ ഒന്ന് കണ്ണുപൂട്ടിപ്പോയില്ലേ? ഈ സാധനമല്ലേ നമ്മളെ ശരിക്ക് ബോധമായിട്ട് നിർത്തുന്ന സാധനം? അതിനെ മെല്ലെ ഒന്ന് കണ്ണൊന്ന് ചിമ്മിപ്പോവും. അതാണ് ഈ ബിരിയാണി. കാരണം ബിരിയാണിയൊക്കെ കഴിച്ചാൽ എനർജി കൂടുതലേ ചെയ്യുക, അന്നേരം ഉറങ്ങാൻ വേണ്ടി പാടും, നമുക്ക് കൂടുതൽ ഉത്തേജനം കിട്ടുന്ന സമയമല്ലേ? പക്ഷേ ചില ആൾക്കാർക്ക് കണ്ണുപൂട്ടിപ്പോവും. അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചുരുങ്ങിയത് 13 മണിക്കൂറത്തെ ഫാസ്റ്റിംഗ് നിർബന്ധമാണ്. 7 മണി കഴിഞ്ഞാൽ 10 മണി വരെ ഇത് ദഹിപ്പിക്കാൻ, ധാന്യങ്ങളാണെങ്കിലാണ്. അതുകൊണ്ട് ധാന്യങ്ങൾ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്, രാത്രി ധാന്യങ്ങൾ കുറയ്ക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് പൗരാണിക്ക ഭാരതം. വേവിച്ച ആഹാരമേ കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഭാരതം. അതാണ് അതിൻ്റെ വേറെ രസം. വേവിച്ച ആഹാരം കഴിക്കാൻ വേണ്ടി പാടില്ല. പച്ചക്കുള്ള ആഹാരങ്ങൾ, ഫ്രൂട്ട്സുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും ഉത്തമം. ഇനി വേവിച്ച ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ പോട്ടെ, നിങ്ങൾ 7 മണി 7.5 മണിക്കുള്ളിലെങ്കിലും കഴിക്കുക. 10 മണിക്ക് ശേഷം ഇതിൻ്റെ പണി മുഴുവൻ എന്തായിരിക്കണം? മറ്റ് വർക്കുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മെലറ്റോണിൻ പോലുള്ള ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ വേണ്ടിയിട്ട് ഒറാക്സിൻ എ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ തലച്ചോറിൽ ഇങ്ങനെ നടക്കണം, സഞ്ചരിക്കണം. ഇതിനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒറാക്സിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്, ഇത് ഇല്ലാതിരിക്കുമ്പോഴാണ് രാവിലെ നമുക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് മടിയുണ്ടാവുന്നത്. ന്യൂറോ ഈ ഒറാക്സിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഇതിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ. അത് കുറയാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 13 മണിക്കൂർ ഫാസ്റ്റിംഗ് വേണം. മനസ്സിലായില്ലേ? എത്ര ശാസ്ത്രീയമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഈ ചില ആൾക്കാർക്ക് രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് അലാറം ഒക്കെ വെക്കും, 5 മണിക്ക് അലാറം വെക്കും. എന്നിട്ടോ അലാറം വെച്ച് കഴിഞ്ഞാൽ അലാറം അടിക്കും. അപ്പോൾ തന്നെ അലാറം വന്നില്ലേ, അലാറം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് ചെയ്യുക? സ്നൂസ് ബട്ടൺ അമർത്തും അല്ലേ. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ലിറ്റിൽ ടോക്ക് വരും, ഒരു ടൈനി ടോക്ക് വരും. എന്താ വരിക? കുറച്ചും കൂടെ ഉറങ്ങിക്കോളൂ, 5 മിനിറ്റും കൂടെ ഉറങ്ങിക്കോളൂ, കുഴപ്പമില്ല, നമ്മൾ സ്നൂസ് ബട്ടൺ. എന്താ അതിൻ്റെ കാരണം? ഒറാക്സിൻ എ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ ഉൽപ്പാദന കുറവാണ് അതിന് കാരണം. മനസ്സിലായി? അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ 13 മണിക്കൂർ ഫാസ്റ്റിംഗ് വേണം. അതിൻ്റെ ഉൽപ്പാദനം നന്നായിട്ട് നടക്കണം. ഹാപ്പി ഹോർമോണുകൾക്ക് എല്ലാം വേണം. ഒന്ന് ഹാപ്പി ഹോർമോണുകൾക്ക് എല്ലാം ഈ സാധനം വേണം. മനസ്സിലായില്ലേ? ഈ ഫാസ്റ്റിംഗ് ഹാപ്പി ഹോർമോണുകൾ എല്ലാം ഉൽപ്പാദിപ്പിക്കാനും ഈ സാധനം വേണം. സെറോട്ടോമിന് ഏതും നിങ്ങളെടുത്ത് നോക്കിക്കോ, എല്ലാത്തിനും ഈ സാധനം. ഡോപ്പോമിനൊക്കെ വരാൻ വേണ്ടിയിട്ട് നിർബന്ധമാണ് നമ്മുടെ ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന സാധനം. ബാക്കിയുള്ള ഇതിലും വരും, ഇതും നിർബന്ധമാണ്. ശരി, അപ്പോൾ ഭക്ഷണം പാചകം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു, ഏത് പാചക പാത്രത്തിലാണ് പാചകം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ഇനി എങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞു. കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇരുന്ന് കഴിക്കണം എന്നുള്ളതാണ്. ഭക്ഷണം ഒരിക്കലും നിന്ന് കഴിക്കാൻ പാടില്ല,
കസേലയിലിരുന്ന് കഴിക്കാനും പാടില്ല. പ്രായോഗികമാണെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കാൻ അവിടെ പാടില്ല. ഇതൊക്കെ നമുക്ക് പ്രായോഗികപരമായിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്താം, തെറ്റൊന്നുമില്ല, അതിന് കുഴപ്പമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മുഴുവൻ എനർജിയും കിട്ടണമെങ്കിൽ എന്ത് വേണം? ചമ്മണം പടിഞ്ഞിരിക്കണം, എന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി. എന്തൊക്കെ ഗുണമെന്നറിയോ? വയറുണ്ടാവില്ല അല്ലേ, നിങ്ങളുടെ ഇന്റേണൽ ഓർഗന്റെ പ്രവർത്തനം സജീവമാകും, കരളിന് ഒരു തകരാറും വരില്ല. അതെ, ഇതിന് കാരണമുണ്ട്, മുട്ട് മടങ്ങില്ലാത്ത കാരണത്തിൽ. പുട്ടിലോട് തല്ലി പറയുന്നില്ല, കറക്റ്റ് കേട്ടാ, മാറി ഇവരൊക്കെ സംഗതി മാറി, പഠിച്ചു പുട്ടിലോട് തല്ലി പറയണം. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തില്ല നമ്മള്, ഇല്ല പണിയെടുക്കോ നമുക്ക് വേണ്ടിട്ട്? പണിയെടുക്കില്ല, മുട്ട് പണിയെടുക്കിട്ടില്ല, അതിനോടൊരു നന്ദി വേണ്ട ചേട്ടാ. അവട്ടെ, ആ ഭാര്യയോട് സാധനം ചായ കൊണ്ടു തരുമ്പോ താങ്ക് യു താങ്ക് യു, പിന്നെ സിനീനോ ഷിംനാന്നോ പറഞ്ഞു കഴിഞ്ഞാലാണ് നാളെ കൊണ്ടുതരാൻ ആവശ്യം കൂടുക. ഇതിനോട് താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിഞ്ഞ് നാളെ നിങ്ങളെ ഊർജ്ജത്തോടു കൂടെ മടങ്ങാനൊക്കെ പ്രേരണ കിട്ടും. ഇത് പറയട്ടെ, നമ്മൾ താങ്ക്സ് പറയുന്നവരുണ്ടോ? ചായ കിട്ടി കഴിഞ്ഞാൽ താങ്ക്സ് പറയാറുണ്ടോ? ചേച്ചി പറയോ, മുട്ടിഞ്ഞ് ഇല്ല, ഇവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ കൂട്ടിയിട്ട് വരണ്ടേ? നമ്മൾ നിങ്ങൾ തന്നെ കൊടുക്കൂ അല്ല, ഭർത്താവിന് കൊണ്ടുകൊടുത്ത ഭർത്താവ് പറയോ, താങ്ക്സ് പറയോ. ചേച്ചി പറയോ, നിങ്ങളോടൊക്കെ പറയോ? പറയില്ല. ഭർത്താവ് വന്നിട്ടുണ്ടോ? വീണ്ടോ? ഇങ്ങനെ പറഞ്ഞാലുള്ള കുഴപ്പമെന്താ അറിയോ? ഈ നെഗറ്റീവ് ഇമോഷൻ നിങ്ങൾ പ്രകടിപ്പിച്ചാലുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ, നാളെ നിങ്ങൾ അറിയാതെ ഒന്നിക്കൽ മധുരം കൂടും അല്ലെ മധുരം കുറയും. ഈ പോസിറ്റീവ് താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങളിടുന്ന മധുരത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് അത് നിങ്ങളെ കൊണ്ട് ജയിപ്പിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു എനർജി ഫോർമേഷനാണ്, എനർജിയുടെ സഞ്ചാരം നടക്കുന്നുണ്ട്. എനർജിയുണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു എനർജി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്മിഷൻ നടക്കുന്നതാണ്. അപ്പോൾ അറിയാതെ അങ്ങനെയാണ് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കുന്നത്, മനസ്സിലായില്ലേ? ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയാ വർദ്ധിക്കുക? നിങ്ങൾ കൂട്ടിയില്ലല്ലേ, ഇവള് കൂടേ, ഏതായാലും ഇവർ രക്ഷപ്പെട്ടു, വരണം. അക്കരയുള്ളവർ ഒരുമിച്ച് കേൾക്കണം, ഒരുമിച്ച് വരണം, കുട്ടികളും കൂടെ വരണം. ഒരു മോനും, നിങ്ങളിപ്പോൾ ചില വീടുകളിലൊക്കെ പോയി, ഞാനിപ്പം ഈ കഴിഞ്ഞ വിഷുവിന് പോയ വീട്ടിലെ ഒരു പ്രശ്നം കൂടെ ഞങ്ങൾ നമുക്ക് പറയാം. അവരുടെ അമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ഭാര്യ, ഈ കുട്ടിയുടെ അമ്മ ഭാര്യ പറഞ്ഞത്, അച്ഛന് പറ്റുന്ന സാധനം ഇവന് പറ്റില്ല, ഞാൻ ഇവിടെ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എത്ര പണിയെടുക്കണമെന്നറിയോ? മോന് പുട്ട് പറ്റൂല, അച്ഛന് പുട്ടേ വേണ്ടു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് അല്ലെ, എന്തുകൊണ്ടാണ് ശീലാവുന്നത് നിങ്ങൾ? അല്ലല്ല, അതുകൊണ്ട് മാത്രമല്ല, ഇതൊക്കെ കൊടുക്കേണ്ടുന്ന സമയത്ത് ചില കാര്യങ്ങൾ കൊടുക്കണം. എന്താ കൊടുക്കേണ്ടത്? ചെറിയ പ്രായത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒന്നാമത്തെ കാര്യം അതാണ്. ഇപ്പം പി ജിക്ക് പഠിക്കുന്ന കുട്ടിച്ചൊന്നും പോയി കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയതൊക്കെ ഇത് കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് നാളെ തന്നെ പോയിട്ട് ഏതോ ഇത്തെ പതിൻ്റെ പാർട്ടികൾ വേണ്ടെന്ന് പറയും. അവിടെ അവരത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോരുത്. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം പറയാതിരിക്കുക, ഒരുമിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, ബോധപൂർവം പറയണം. എന്താ പറയേണ്ടത്? ഭർത്താവിനോട് ഭാര്യ പറയണം, നിങ്ങൾ ഇന്നലെ കൊണ്ടുവന്ന പുട്ടുപൊടി ഉണ്ടല്ലോ, സൂപ്പർ പുട്ടുപൊടിയാണ് എന്ന് പറയണം. മോശമാണെങ്കിലും പറയണം, മനസ്സിലായില്ലേ? അപ്പോഴെന്താവും? അദ്ദേഹത്തിന് അറിയാതെ ഒരു ഇമോഷൻ, പോസിറ്റീവ് ഇമോഷൻ വരും, തിരിച്ചിട്ട് 100% അദ്ദേഹം പറയും. ഇപ്പം ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാറി അവരുടെ വീട്ടിൽ മാറി ഒരാഴ്ച കൊണ്ട് മാറ്റം വന്നു. മിനിഞ്ഞാൻ തന്നെ വിളിച്ചോ അവർ, മിനിഞ്ഞാൻ തന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ ഒരു ദിവസം കൂടെ വരണം, നമുക്കിപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സാണ്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് വരണം, നിങ്ങൾ ഒരു ദിവസം കൂടെ വരാം. ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടി ഇരുന്ന് കഴിഞ്ഞാൽ പുട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ്റെ മുഖം മാറി, മുഖം മാറി, ആകെ ദേഷ്യത്തിൻ്റെ ഇതായി, പിന്നെ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എപ്പോൾ നിങ്ങൾക്ക് ഇതേ പറ്റുള്ളൂ, നിങ്ങളുടെ ഭർത്താവിന് ഉണ്ടാക്കി കൊടുത്താൽ മതി, മോനെ നോക്കണ്ട, ഇങ്ങനെയൊക്കെ പോലും പറയാം. ഡയലോഗുകളാണ് മോൻ പറയുന്നതാണ്, എം കോമിനായിട്ട് പഠിക്കുന്ന മോനാ, എന്താ പറയുന്നത്? നിങ്ങളെ ഭർത്താവിന് മാത്രം കൊടുത്താൽ മതി, എനിക്കൊന്നും വേണ്ട. ഞാൻ എത്ര കാലമായി നിങ്ങളോട് പറയുന്നത്? എന്താ അവൻ പറയുന്നത് അറിയോ? നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കണം പോകുന്നത് രാവിലെ. ഇതാണ് അവൻ്റെ ആഗ്രഹം, ഇവൻ്റെ ആഗ്രഹം ഇതാണ്. എന്തുകൊണ്ട് ഇവൻ അത് പറഞ്ഞു? ഡിമാൻഡ് വരുന്നതിന് ഉത്തരവാദി ആരാണ്? അച്ഛനും അമ്മയും തന്നെയാണ് ഉത്തരവാദി. ആരോഗ്യകരമായ ചർച്ചകൾ നടക്കുന്നില്ല, കറക്റ്റാണത്. ഇത് സനാതനധർമ്മം പറഞ്ഞിട്ടുണ്ട്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക,
ചില അതെ കുടിക്കരുത്. ഇപ്പൊ അതിനെ കുറിച്ച് പറയേണ്ടി വരും അല്ലേ, ഇനിയിപ്പൊ മൊബൈലിനെ കുറിച്ചിട്ട് പറയേണ്ടി വരും. മൊബൈലിനെ കുറിച്ച് അപ്പൊ ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം അല്ല, അതിനെന്താ ചെയ്യണെന്നറിയോ, അതിന് വീട്ടിൽ ചില ചട്ടക്കൂടുകൾ ഉണ്ടാക്കണം. ചട്ടക്കൂടുകൾ എന്ന് പറഞ്ഞാൽ എന്താ, മൊബൈൽ ഫോണ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സമയമുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖനം വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് രസകരമാണ്, നമ്മൾ കേൾക്കുമ്പോൾ നമുക്കും രസം തോന്നും. ഇന്ത്യൻ എക്സ്പ്രസ് വന്ന ലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഉറങ്ങുകയാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവും ഉറങ്ങുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കുറച്ച് അങ്ങോട്ട് കിടന്ന് ചൂടെടുക്കുന്നു പറഞ്ഞു. കേട്ടില്ല, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കുറച്ച് അങ്ങോട്ടേക്ക് മാറിക്കിടക്കുന്നു പറഞ്ഞു. കേട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടിക് ടിക് ശബ്ദം വന്നു. അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്തു, ഓടിപ്പോയി മൊബൈൽ എടുത്ത് നോക്കി. അപ്പം മെസ്സേജ് എന്താണെന്നറിയോ, കുറച്ച് മാറിക്കിടക്ക മനുഷ്യ എന്ന് ഭാര്യ ഭർത്താവിന് മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ ആ ലേഖനത്തിൽ പറയില്ല എന്താ വെച്ചാൽ, പറഞ്ഞാൽ കേൾക്കൂല, മെസ്സേജ് അയച്ചാൽ ഓക്കെ. അതുകൊണ്ട് ഞാൻ മെസ്സേജ് അയച്ചു എന്നുള്ളതാണ്. ഇത് ശരിയാണ്, സത്യം പറഞ്ഞാൽ കറക്റ്റാണത്. കാരണം മൊബൈലിൽ എന്തെങ്കിലും ടിക് ടിക്കിന് ഒപ്പം പോയിട്ട് എടുക്കും അല്ലേ, മൊബൈലിൽ കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ എടുക്കും. ഈ മൊബൈലിൽ ചില ഒരു ഒരു നിയമസംഹിതിയൊക്കെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സാധനം ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടു വച്ചു വിടുക, എല്ലാവരും അവിടെ വെച്ചിട്ട് മാത്രം ഭക്ഷണം കഴിക്കാവേണ്ടി വരിക. എന്നാൽ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. സംസാരിക്കണം. എങ്ങനെ സംസാരിക്കണം, ആരോഗ്യകരമായ സംസാരം ഉണ്ടായിരിക്കണം. അവിടെ ഭക്ഷണത്തിൻ്റെ ആരോഗ്യതയെക്കുറിച്ചിട്ട് പറയണം, ഏത് ഭക്ഷണം കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഭക്ഷണവും കഴിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് പറയണം. കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം, അതിൻ്റെ ദോഷവശങ്ങൾ, ഇങ്ങനെയുള്ള ചില അനൗപചാരികമായ സംഭാഷണങ്ങൾ അവിടെ തീൻമേശയിൽ നടക്കണം. അപ്പോഴാണ് ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്നത്, ഇരുന്ന് കഴിക്കണം, ആരോഗ്യകരമായ ചർച്ചകൾ കാര്യങ്ങൾ അവിടെ നടക്കണം. കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കാൻ പാടില്ല. പെട്രോള് കുടിക്കാം കേട്ടോ, പെട്രോള് കുടിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കൂ അല്ലേ, വെള്ളം കുടിക്കാൻ പാടില്ല, പെട്രോൾ കുടിക്കാം. പെട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ, ചോറിൻ്റെ കൂടെ മോര് കഴിക്കുന്നത് പെട്രോളിന് തുല്യമാണ്. ഒന്നും കൂടെ ഞാൻ വിശദമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എന്നാലും ഒരു മണിയായില്ല. ഈ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത്, എലിയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ മോര് കുടിക്കില്ലേ, അവസാനം മോര് കൂട്ടിയിട്ട്, മോരെന്ന് പറയുന്നത് പെട്രോളിന് തുല്യമാണ്. എന്താ ചെയ്യുന്ന പണി, നമുക്ക് ഈ വിശപ്പ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ജഠരാഗ്നിയുടെ ഒരു പ്രോജ്വലനം ഉണ്ടാകും. ചില ആൾക്കാർ പറയും വിശന്ന് കത്തുന്നു എന്നൊക്കെ പറയും അല്ലേ, കത്തൽ തന്നെയാണ് ഓൾറെഡി. വിശന്ന് കത്തുമ്പോഴേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഭക്ഷണത്തിന് മുമ്പിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണം. ഭക്ഷണം കഴിക്കാൻ പ്രാപ്തരല്ല നമ്മളപ്പോഴെന്നാണ് നമ്മുടെ ശരീരം പറയുന്നത്. മനസ്സിലായില്ലേ, ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് എപ്പോഴാണോ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷണത്തിന് മുമ്പിലിരിക്കുമ്പോൾ, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറാണ് എന്നാണ് ഇതിൻ്റെ സിഗ്നൽ തരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ജഠരാഗ്നിയിൽ നിന്നും ഒരു അഗ്നിയുടെ പ്രോജ്വലനം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ അഗ്നി കെട്ടുപോകും. അതായത് ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള ത്വര, ദഹന രസത്തെ അത് ഇനാക്റ്റീവ് ആക്കും. ഡൈജസ്റ്റിക് എൻസൈം പറഞ്ഞാൽ അത് ഇനാക്റ്റീവ് ആക്കും. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. ഇപ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല, മോര് കുടിച്ചോളൂ. അതാണ് പെട്രോൾ. ആളിക്കെത്തിക്കാൻ വേണ്ടി പെട്രോൾ ഒഴിക്കുന്നില്ലേ, അതേപോലെ ദഹനരസത്തെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പെട്രോൾ ഉപയോഗിക്കാം, രസം ഉപയോഗിക്കാം, ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ചായ പാടില്ലേ, ചായ പാടില്ല. ശരി, ഏതായാലും ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ഇതാണ്, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഭക്ഷണമൊക്കെ മുമ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ മന്ത്രം ചൊല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. മന്ത്രം ചൊല്ലിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഈ വായിൽ നിന്നും ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് ഉമിനീർ വന്നാൽ മതി, അത് നേരെ ഇറക്കുക എന്നുള്ളതാണ് പ്രോസസ്സ്. ഇറക്കിക്കഴിഞ്ഞാൽ ദഹനരസവുമായി കൂടിച്ചേരുന്ന സമയത്ത് നമുക്ക് എന്ത് സാധനം ഉള്ളിലേക്ക് തന്നു കഴിഞ്ഞാലും അത് ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി നമ്മളിലുണ്ടാകും. ഇതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഇനി രാത്രിയത്തെ കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അവസാനം ഇത്രയും സമയത്ത് ഒരു അരമണിക്കൂറെങ്കിൽ നമ്മൾ ഇത്രയും സമയം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോകണം. അങ്ങനെയാണ് എൻ്റെ ഒരു സെക്ഷൻ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാറുള്ളത്. ഇതിപ്പം നമ്മൾ ബേസിക്കായിട്ടുള്ള ലെവലാണ്. ഇതിൻ്റെ നേരെ മുകളിലോട്ടേക്ക് വരുമ്പോൾ
71 ധാർമ്മിക മൂല്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷമുള്ള 71 ധാർമ്മിക മൂല്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് വിദ്യാഭാരതി. വിവിധ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഈ 71 മൂല്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ സത്യം വദ, ധർമ്മം ചര, സ്വാധ്യായാത്മാ പ്രമദ, മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പവർഫുള്ളായിട്ടുള്ള മന്ത്രങ്ങളുണ്ട്. തൈത്തിരി ഉപനിഷത്തിലെ മന്ത്രങ്ങളുണ്ട്. വേറെയും കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ 71 മൂല്യങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അഡ്വാൻസ് ലെവലിലായി. അത് നമുക്ക് ബേസിക് ലെവലിൽ ഇതൊക്കെ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഉറങ്ങുന്നതിനും അരമണിക്കൂർ മുമ്പേ നമ്മുടെ എല്ലാ ഡീ ക്ലട്ടറായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ വിടുതൽ നേടണം. എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ ആഗ്രഹിക്കുന്ന സാധനത്തെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. സാധിക്കണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, ഉപബോധ മനസ്സുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. ഇതിനെ പൗരാണിക ഭാരതം പറഞ്ഞ പേരിൽ തന്നെ കേട്ടോ, തൈത്തിരി ഉപനിഷത്തിലും വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്ന പേര് വേറെയാണ്. ഞാൻ ആ പേര് തൽക്കാലം പറയുന്നില്ല ഇപ്പോഴും. കാരണം നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ, മെക്കാളയുടെ വിദ്യാഭ്യാസം നമുക്ക് തന്നിരിക്കുന്ന തെറ്റായിട്ടുള്ള പല വാക്കുകളും ഉണ്ട്. ഇപ്പോഴും നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ആ വാക്കുകൾ ഇവിടെ കടന്നു വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ തൽക്കാലം സബ് കോൺഷ്യസ് മൈൻഡിനേക്കാൾ പവർഫുള്ളാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഭാഷ. ആ കാര്യം നമ്മുടെ ഉപനിഷത്തുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സാധനം 24 മണിക്കൂറും ആക്റ്റീവ് ആയിരിക്കും. അതായത് നിങ്ങൾ രാത്രി ഉറങ്ങാൻ വേണ്ടി പോകുന്ന അരമണിക്കൂർ, അതിനെ പ്ലാറ്റിനം ടൈം എന്നാണ് ഞാൻ വിശേഷിപ്പിക്കാറുള്ളത്. രാവിലെ 24 മണിക്കൂറിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 24 മണിക്കൂറിൽ 1 മണിക്കൂർ പ്ലാറ്റിനം ടൈമാണ്. അത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള അരമണിക്കൂറും രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള അരമണിക്കൂറുമാണ്. ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അര മണിക്കൂറാണ്. 1 മണിക്കൂർ ടോട്ടൽ, 1 മണിക്കൂർ. ഈ അരമണിക്കൂർ മുമ്പേ നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി പോകുന്നതിന് മുമ്പേയുള്ള അരമണിക്കൂർ ഡീക്ലട്ടറായിട്ടുള്ള എല്ലാ അന്തരീക്ഷത്തിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണം. എന്ന് വെച്ചാൽ വീട്ടിലെ പിന്നെ എന്തെങ്കിലും കഞ്ചസ്റ്റഡ് ആയിട്ടില്ല. ഇപ്പോൾ ചില വീടുകളിലൊക്കെ കാണാം, പത്രം ഒരുപാട് പഴയ പഴയ പത്രങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. എനിക്ക് ഓർമ്മയുള്ളൊരു മാഷുണ്ട്, ബാലമാഷ്, നമ്മുടെ നാട്ടിലാണ്. ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ, ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി, പഴയ ഹൈസ്കൂൾ, ഹൈസ്കൂളിൽ പഠിച്ചൊരു ബാലമാഷുണ്ട്, അറിയോ? ബാലമാഷ് ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ എന്നൊക്കെ കേട്ടില്ല പറ. ഈ ബാലമാഷ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വറാന്തയാണ്, വലിയ വറാന്തയാണ്, ഇങ്ങനെ ചുറ്റോളം പറയുന്നുണ്ടാവും, വറാന്ത ഉണ്ടാവും. ഇപ്പോൾ ഈ വറാന്ത ഇത് പഠിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്ന കേട്ടോ, അദ്ദേഹത്തിനൊക്കെ പറ്റിയൊരു അബദ്ധമാണ്, അധ്യാപകനാണ്. പക്ഷേ പറഞ്ഞിട്ട് എന്താ വേണ്ടത്, പല സനാതനധർമ്മവും പഠിക്കാത്തതിൻ്റെ ചില പോരായ്മകളാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ഇടക്കാലത്ത് മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. നല്ല മനുഷ്യനായിരുന്നു. എന്താ കാരണം എന്നറിയോ, ഞാൻ പറയാൻ കാരണം, അദ്ദേഹത്തിൻ്റെ വീട്ടിലിങ്ങനെ വലിയ വറാന്തയാണ്. പണ്ടെല്ലാം വലിയ വറാന്തയാണ്, ഇപ്പോഴല്ലേ വറാന്തയൊക്കെ മാറിയത്. വറാന്തയുടെ എന്തിനാണ് ആവശ്യം നമുക്കറിയില്ല. വറാന്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അടുത്ത സെക്ഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഈ വറാന്തയിൽ മുഴുവൻ പത്രമായിരുന്നു, മുഴുവൻ പത്രമാണ്. അദ്ദേഹം മനോരമയും മാതൃമയും രണ്ട് പത്രവും വാങ്ങി. കുന്നാവും മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് വശത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇപ്പോഴാ വീടൊക്കെ പൊളിച്ച് വീടെടുത്ത് ആ അടുത്ത് പോകുന്നവരുടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ആ വീട്ടിൽ പോകുന്നതിനൊക്കെ നല്ല ഓർമ്മയാണ്. ഇപ്പോൾ ഇത് പഠിച്ചതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊക്കെ എന്തൊരു അബദ്ധമാണ് നമ്മൾ അയാളൊക്കെ ചെയ്തിരുന്നതെന്ന്. വീട്ടിൻ്റെ എല്ലാ സ്ഥലത്തും ഈ പത്രം ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കസേരയിൽ ആടി ഇരുന്നിട്ടാണ് അദ്ദേഹം വായിക്കും പിടിക്കുകയൊക്കെ ചെയ്യുക. രാത്രി വരെ ഇങ്ങനെ ഇരുന്നിട്ട് അവിടെയാണ് ആടി ഉണ്ടാവുക. ഉറങ്ങാൻ വേണ്ടി പോകുമ്പോഴാണ് ചെയ്യുക. അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നില്ല, അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർമാരൊക്കെ പറഞ്ഞിട്ടില്ല, എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഡീ ക്ലട്ടറായ അന്തരീക്ഷത്തിൽ നിന്നാണ് ഉറങ്ങാൻ വേണ്ടി പോകുന്നത്. കാരണം അന്തരീക്ഷം മുഴുവൻ ഡീ ക്ലട്ടറാണ്. വിശാലമായ ഈ 5-സ്റ്റാർ ഹോട്ടലിലൊക്കെ ആൾക്കാർ പോയി താമസിക്കുന്ന, ബിസിനസ്സുകാരൊക്കെ 5-സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി താമസിക്കുന്ന ഗുണമാണ്. 5-സ്റ്റാർ ഹോട്ടലിൻ്റെ പ്രത്യേകം എന്താണ്, വലിയ ഒരു സ്ഥലത്ത് അല്ലേ, ഒരു ഹാളിനകത്ത് ഡീ ക്ലട്ടർ ആയിരിക്കില്ല അല്ലേ, വളരെ ചെറിയ വിശാലമായിട്ടുള്ളൊരു മാനസിക അവസ്ഥ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഡീ ക്ലട്ടറായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നിങ്ങളുണ്ടതെങ്കിൽ അവിടെ നിന്നും നിങ്ങൾ ഇതല്ലാത്തൊരു അന്തരീക്ഷത്തിൽ പോയി ഇരിക്കണം അരമണിക്കൂർ. മൊബൈൽ ഫോണ് പോലെയുള്ള ടിക്ക് ടിക്ക് നടക്കടക്കേ വരുന്ന സാധനം ഓഫ് ചെയ്തിടണം. മനസ്സിലായില്ലേ? ഉള്ള എല്ലാ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യും, നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തി 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 വെക്കും. എന്നിട്ടോ
അല്ലേ, ഒരു 100 മോട്ടിവേഷൻ സ്പീച്ച് കേട്ടുകൊണ്ടേയിരിക്കും. എന്ത് കാര്യം, യൂട്യൂബിലെ ഒരു പരിധിക്കപ്പുറം നിങ്ങളിത് ആശ്രയിച്ചിട്ട് കാര്യമില്ല, നിങ്ങളൊരു മെൻ്ററുടെ സഹായം തേടണം. ഇതാണ് ഭാരതം പറഞ്ഞിരിക്കുന്നത്. പണ്ട് മെൻ്റർ എന്നുള്ള പദമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ മെൻ്റർ എന്ന് പറയുകയാണ്. യൂട്യൂബിലുള്ള ഒരുപാട് കാര്യങ്ങൾ യൂട്യൂബിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടും, യൂട്യൂബിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടും. പക്ഷെ മെൻ്ററിൽ നിൽക്കുന്ന എന്താ കിട്ടുക, ഇൻഫർമേഷൻ അല്ല, അദ്ദേഹം പകർന്നു തരികയാണ് ചെയ്യുക. ഉദാഹരണത്തിന്, അവിടെ ഒരു വെള്ളം വെച്ചിട്ടുണ്ട് വിചാരിക്കുക കുടത്തിൽ. ഇൻഫർമേഷൻ ചെയ്യുന്നയാൾ മാഷ് പറയണു, ഇതാടെ വെള്ളം വെച്ചിട്ടുണ്ട്, ഗ്ലാസ് അപ്പുറമുണ്ട്, എടുത്തിട്ട് കുടിച്ചോ എന്ന് പറയുന്നു. ആൾ പോകുന്നു, അവിടെ പോകുന്നു, ചിലപ്പോൾ ഗ്ലാസ് കാണില്ല, മാഷേ എവിടെയാണ് ഗ്ലാസ് ഉള്ളത്, ഇപ്പോൾ തൊട്ടേ അപ്പുറത്ത് നോക്കുമെന്ന് പറയുന്നു. ഗ്ലാസ് അപ്പുറം പോയി എടുത്തുകൊണ്ട് വരുന്നു, അദ്ദേഹം എടുക്കുന്നു, കുടിക്കുന്നു. പക്ഷേ പകർന്നു കൊടുക്കുന്ന ആൾ എന്താ ചെയ്യുന്നത്, മാഷ് അവിടെ പോകുന്നു, ഈ ഗ്ലാസ്സിൽ വെള്ളം എടുക്കുന്നു, മാഷ് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഇതാണ് മെൻ്റർ ചെയ്യുന്നത്. ഭാരതം പറഞ്ഞ വാക്ക് പേരാണ് വേറെയാണ്, ആ പേര് പറയണോ? നിങ്ങൾ ഓടിച്ചേക്കരുത്, തന്നെ ഒന്നുമില്ല, ഗുരു. സിമ്പിൾ, മനസ്സിലായില്ലേ? ആ ഗുരുമുഖത്തിൽ നിന്ന് വേണം നമ്മളിത് പഠിക്കാൻ. ഗുരുമുഖത്തിൽ നിന്ന് മാത്രമേ പഠിക്കാൻ, മെൻ്ററുടെ സ്ഥാനത്ത് വേണം. വെറുതെ ഈ യൂട്യൂബിലെ കംപ്ലീറ്റ് സാധനവും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തിയിട്ട് നിങ്ങളുടെ മൈൻഡിനെ അത് നശിപ്പിക്കുകയാണ് ചെയ്തത്, മനസ്സിലായി? ഒരു പരിധിക്കപ്പുറം നമ്മൾ ഈ സാധനത്തെ അമർത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി പാടില്ല. എല്ലാ സ്ത്രീകളുടെയും പരിപാടി എന്താണെന്നറിയോ, പാചകത്തിൻ്റെ ഒരു 50 യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് വെക്കാത്ത സ്ത്രീകളുടെ എണ്ണം ഇപ്പോൾ കുറവാണ്. ഇത് ഞാൻ പലരും കൗൺസിലിംഗ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, അത്ഭുതപ്പെടുത്തുകയാണ്. ഞാൻ ഇത്ര ഭയങ്കരമാണെന്ന് ഞാൻ മനസ്സിലായില്ല. 50 യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് വെച്ചിട്ട്, പാചകത്തിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് വെച്ചിരിക്കുന്ന ആളുണ്ട്. എന്താ കഥ, ഈ ഇൻ്റെല്ലാം വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇമെയിലിൻ്റെ നോട്ടിഫിക്കേഷൻ, ചില ബിസിനസ്സുകാർ, ചില ആൾക്കാരൊക്കെ ഇമെയിൽ ഉണ്ടാവും, മെയിൽ ഉണ്ടാവുമല്ലോ, അതിൻ്റെ സാധനം ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ഫ്രീനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വികാസത്തെ തടസ്സപ്പെടുത്തുന്ന സാധനമാണ്. അപ്പോൾ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പേ ഈ സാധനത്തിൽ നിന്നെല്ലാം വിടുത നേടിയിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന കാര്യങ്ങൾ ഒരു റാൻഡം ചെക്കിങ് നടത്തുക. ഇരുന്നിട്ട്, ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ട് ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ എടുത്തിട്ട് റാൻഡം ചെക്കിങ്. രാവിലെ എഴുന്നേറ്റു, അതിനുശേഷം ഇവിടെ പോയി, അവിടെ പോയി, ഞാൻ അവിടെ എന്ത് സംസാരിച്ചു, ഇവിടെ നിന്ന് എന്ത് സംഭവം സംസാരിച്ചു, എന്ത് കാഴ്ചകൾ കണ്ടു, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്, വെറുതെ ഒരു റാൻഡം ചെക്കിങ് നടത്തുക. ഡോക്ടർ APJ അബ്ദുൽ കലാമൊക്കെ ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു റാൻഡം ചെക്കിങ് നടത്തിയിട്ട് അതിലെ ഏറ്റവും പോസിറ്റീവായ വശങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു പുസ്തകം എടുത്തിട്ട് എഴുതുക. പുസ്തകത്തിനകത്ത് മുഴുവൻ അതാണ്. ഇനി മാജിക് ബുക്ക് എന്നുള്ള പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അത് രാത്രി എന്താ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ ദിവസത്തെ എല്ലാ പോസിറ്റീവ് കാര്യങ്ങൾക്കും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതി വെക്കും. ഇങ്ങനെ എഴുതുമ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല കാര്യങ്ങളെ മാത്രം ചിന്തയിലേക്ക് വരുന്നു, മൈൻഡിലേക്ക് വരുന്നു, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്നു. 24 നമ്മൾ ഉറങ്ങുന്ന 8 മണിക്കൂറും സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പോസിറ്റീവ് കാര്യങ്ങളെ മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നല്ല പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സബ് കോൺഷ്യസ് മൈൻഡ് ആകർഷിക്കുന്നു. 24 മണിക്കൂറും ആക്റ്റീവായിട്ടുള്ള, ഉറങ്ങുമ്പോൾ പോലും ആക്റ്റീവായിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിൽ ചിന്തകൾ എന്ത് വരുന്നു? രാത്രി ദിവാസ്വപ്നം കാണില്ല. രാത്രി എന്ത് കാണും? ജീവിത വിജയം ഇങ്ങനെ നടക്കുന്നത് മാത്രം. കാരണം എന്താണ്? പോസിറ്റീവ് കാര്യങ്ങളാണ് എഴുതിയിട്ട് മൈൻഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു ഈ ചിന്തകൾ മാത്രം. മകനെ കുറിച്ചിട്ടുള്ള ആശങ്കകൾ ഉണ്ടാവില്ല. മകൻ അമേരിക്കയിലാണെങ്കിൽ അവനെ ആരോഗ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിത വിജയം നേടുന്നതായിട്ട് നിങ്ങൾ ഇങ്ങനെ രാത്രി സ്വപ്നമൊക്കെ പറയും, ദിവാസ്വപ്നം എന്നൊക്കെ പറയും, അങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ഇപ്പോഴെന്താണ് സ്ഥിതി? മോൻ്റെ ഫോണ് വരുമ്പോൾ പേടിയാണ്. മോൻ എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ ഈശോ വിളിക്കുന്നത്? ആ ദൂരത്തുള്ളേ. ഇതൊക്കെ പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അറിഞ്ഞ കാര്യമാണ് കേട്ടോ പറയുന്നത്. അവരുടെ മുഴുവൻ ആശങ്കയാണ്, നല്ല കാര്യമുണ്ട്, നല്ല കാര്യം പറയാനാണ് അവൻ വിളിക്കുന്നത് എന്ന് ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല. വൈ? നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ നെഗറ്റീവായിട്ടുള്ള ഇമോഷനാണ്. അതായത് 24 മണിക്കൂറിൽ 18 മണിക്കൂർ കഴിഞ്ഞ് 16 മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് 16 മണിക്കൂറിലെ 12 മണിക്കൂറും നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് ഈ ഉറങ്ങുന്ന 8 മണിക്കൂറും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് മാത്രമേ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് അതിൻ്റെ സത്യം. ഏതായാലും ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത്. ഇതൊരു വളരെ
വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുതരാൻ സാധിച്ചിട്ടുള്ളൂ. 71 മൂല്യങ്ങളിലേക്കുള്ള യാത്രയുടെ പ്രാരംഭ ഫൗണ്ടേഷനാണ് നമ്മൾ ഇന്നിട്ടിരിക്കുന്നത്. പക്ഷേ ഈ അടുത്ത ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഊർജ്വസ്വലതയോടുകൂടെ ഇത് ചെയ്യണം. ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. ചെയ്താൽ മാത്രമേ ഗുണകരമായിട്ട് മാറുകയുള്ളൂ. അത് മാറാൻ വേണ്ടിയിട്ട് അക്ഷതദേവതയായ വാഗ്ദേവതയായ സരസ്വതി ദേവിയുടെ അനുഗ്രഹം നമ്മളുണ്ടാവട്ടെ.